ഫസ്റ്റ് ബോൾ അടിക്കാൻ തോന്നുന്നു ഞാൻ അടിക്കും കെ നമ്പർ നയൻ റൈറ്റ് ഹാൻഡ് വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ എന്ന് പറയുന്നതിനേക്കാൾ ഉപരി ഹൃദയത്തിൽ നിന്ന് വിളിക്കാനാണ് എനിക്കിഷ്ടം നമ്മുടെ മലയാളികളുടെ സ്വന്തം സഞ്ജു സാംസൺ സാംസൺസ് വെൽക്കം വെൽക്കം ടു സഞ്ജു സാംസൺ സ്പീക്സ് സഞ്ജുപ്രോ മാത്രമല്ല നമ്മുടെ മലയാളികളുടെ സ്വന്തം സഞ്ജു സാംസൺ എന്ന് പറയുമ്പോൾ സഞ്ജുവിന്റെ സ്വന്തം ചാരുവും കൂടെ ഉണ്ട് വെൽക്കം ചാരു മനസ്സ് തുറന്ന് സഞ്ജു ബ്രോ ഞങ്ങളുടെ കൂടെ കുറച്ച് നേരം സംസാരിക്കാൻ പോവാണ് അതിനു മുമ്പ് ഇത് എനിക്ക് വേണ്ടിയിട്ടാണ് ബിഹേ ന്യൂഡ്സിന് വേണ്ടിയിട്ടാണ് യെസ് ബ്രദർ എനിക്ക് ആദ്യം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എന്ന് ചോദിക്കാനാണ് ഇഷ്ടം എന്തൊക്കെയാണ് വിശേഷങ്ങൾ വിശേഷങ്ങൾ എല്ലാം സന്തോഷം സമാധാനം നമ്മുടെ കാര്യങ്ങളും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പ്രാക്ടീസില് ആയിരുന്ന കളി ഉണ്ടായിരിക്കുമ്പോൾ ആണ് മാച്ചസ് ഇല്ലാത്ത സമയത്ത് മാക്സിമം ക്യാമ്പും ഇപ്പോൾ ആലപ്പുഴ എന്ന് പറയുകയാണ് ഇന്നലെ ആലപ്പുഴയിലായിരുന്നു ഒരാഴ്ച അവിടെ ക്യാമ്പും ട്രെയിനിങ്ങും കേരള ടീമിൻ്റെ കൂടെ ഒരാഴ്ച ഉണ്ടായിരുന്നു അപ്പോൾ ഇവിടെ ബ്രോനക്കാനൻ ഇന്ന് രാവിലെ എത്തി അല്ലെങ്കിൽ ഇന്നലെ വൈകിട്ടെത്തി നമുക്ക് ഇൻ്റർവ്യൂ ബിഹൈൻഡ് നോട്ട്സിൻ്റെ ഇൻ്റർവ്യൂ ആണിപ്പോഴത്തെ ഒരു തീർച്ചയായും എങ്ങനെയാണ് സഞ്ജു സാംസ അങ്ങനെ വിക്കിപീഡിയയിൽ അല്ലെങ്കിൽ ഗൂഗിളിൽ കുറേ സജഷൻസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വരും അതിലൊക്കെ വളരെ ശാന്തനായിരിക്കുന്ന വളരെ എന്താ പറയുന്നത് വളരെ സോഫ്റ്റ് സ്പോക്കൺ സഞ്ജുവിനെയാണ് ഞങ്ങൾ കാണുന്നത് പക്ഷേ ഇവിടെ വന്നൊരു പത്ത് മിനിറ്റ് സഞ്ജു പറഞ്ഞ ഏറ്റവും എടുത്ത സുഹൃത്തുക്കളുമായിട്ട് സംസാരിച്ചപ്പോൾ അതൊന്നും ഒരു ഒരു ഫൺ സൈഡ് ഉണ്ട് ശരിക്കും അങ്ങനെ ഫൺ സൈഡ് ഉള്ള ആളാണോ അതോ ഭയങ്കര ക്വൈറ്റ് ആയിട്ടിരിക്കുന്ന ഇഷ്ടപ്പെടുന്ന ആളാണോ അല്ലെ ഞാൻ എനിക്ക് ഒരു അഞ്ചേഴ് സൈഡുകളുണ്ട് അഞ്ച് സൈഡുകൾ ഏതാണ് അഞ്ച് അഞ്ച് സൈഡുകളൊക്കെ ഉണ്ട് അപ്പൊ പല ടൈപ്പ് എന്റെ അകത്ത് തന്നെ പല ആൾക്കാരും ഉണ്ട് അപ്പോൾ ചില ആവശ്യത്തിനനുസരിച്ച് അതിനെ പുറത്തെടുക്കലാണ് ഇപ്പം ഞങ്ങൾക്ക് ഏറ്റവും നല്ല ഒരു ഫൺ സൈഡ് ഒരു ഫൺ ലവിങ് സഞ്ജുവിനെ കാണാനാണ് ഇഷ്ടം അതെ അതെ ആ ഒരു വൈബ് കിട്ടുന്നുണ്ടെങ്കിൽ ആ ബാക്കി നാല് സൈഡ് മാറ്റി വെച്ചിട്ട് ഈ ഫൺ സൈഡിലേക്ക് വരണം ആയിക്കോട്ടെ ക്രിക്കറ്റ് എന്ന് പറയുമ്പോൾ സഞ്ജു സാംസന്റെ ഒരു എന്തായിരിക്കും ക്രിക്കറ്റ് എന്താണെന്ന് ചോദിച്ചാൽ ക്രിക്കറ്റ് മാത്രമേ ഉള്ളൂ അപ്പം എൻ്റെ ഒരു ഓർമ്മ വെച്ച സമയം മുതൽ അച്ഛനും അമ്മയും പറയും പിന്നെ ഇപ്പോൾ ചാരുടെ അടുത്ത് ചോദിച്ചാലും മനസ്സിലാവും ലൈഫിൽ എന്തെന്ന് ചോദിച്ചാൽ എയ്റ്റി നയൻറ്റി പെർസെന്റ് ഓഫ് ദ ടൈമും ചിന്തകളും ക്രിക്കറ്റും ക്രിക്കറ്റിനെ ചുറ്റിലും ആണ് അപ്പോൾ അത് ചെറിയ പ്രായത്തിൽ അത് ശീലുമായി പോയി പിന്നെ വലുതായപ്പോൾ അത് പിന്നെ ഒരു ഹാബിറ്റായി മാറി പിന്നെ അത് നമ്മുടെ ഒരു ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു സംഭവം മാറി ഒരു പാഷനായി മാറി പിന്നെ ഒരു മോട്ടിവേഷനായി ഇൻസ്പിറേഷനായി പിന്നെ അതിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ചെറുപ്പത്തിൽ നമ്മളെല്ലാവരും കളിച്ചാണല്ലോ ബ്രോ ഉറപ്പായിട്ടും കളിച്ചാണ് നമ്മൾ ആ രീതി തുടങ്ങിയതാണ് നമ്മളെ വീട്ടിൽ ചേട്ടൻ്റെ കൂടെ കൂട്ടുകാരുടെ കൂടെ കളിച്ച് തുടങ്ങിയാണ് അപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൂട്ടുകാരും വീട്ടുകാരും പറഞ്ഞു കൊള്ളാം നന്നായി കളിക്കുന്നുണ്ട് അപ്പോൾ അവിടെ നിന്ന് ഒരു കോൺഫിഡൻസ് പിന്നെ കളിക്കുമ്പോൾ നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട് കൂടെ കളിക്കുന്ന ആൾക്കാരുടെ ഇൻസ്പിറേഷനും അപ്പോൾ അങ്ങനെ അങ്ങനെ കളിച്ച് 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 പിന്നെ ദൈവം സഹിച്ച് ഇതുവരെ നന്നായിട്ട് പോകുന്നുണ്ട് ഞാൻ എൻ്റെ ക്രിക്കറ്റിലോട്ട് നോക്കുമ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഭയങ്കര പ്രൗഡാണ് ഞാൻ ഒരു അഞ്ച് വർഷം മുന്നോട്ട് അല്ലെങ്കിൽ ഇപ്പോൾ രണ്ട് വർഷം മുന്നേ ഉള്ള സഞ്ജു സാംസൺ അല്ല ഇപ്പോൾ സഞ്ജു സാംസൺ ആയിട്ട് ക്രിക്കറ്ററായിട്ട് കളിക്കുന്നത് അപ്പോൾ കുറേ പാഠങ്ങൾ പഠിച്ചിട്ടുണ്ട് ബെറ്റർ ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനിയും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബെറ്റർ ആവാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ക്രിക്കറ്റിലോട്ട് വളരെ സന്തോഷമുള്ള ഒരാളാണ് അപ്പോൾ ക്രിക്കറ്റ് ഇല്ലെങ്കിൽ വേറെ ഒന്നും ലൈഫിൽ എന്ത് ചെയ്യുമെന്ന് നമ്മൾ ഇരുന്ന് ആലോചിക്കുന്നുണ്ടായിരുന്നു ക്രിക്കറ്റ് ക്രിക്കറ്റ് ആണ് ലൈഫ് അത് ഒരുപാട് ചോദ്യങ്ങൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് െങ്കിൽ എന്ത് എന്നുള്ളൊരു ചോദ്യം ഇപ്പൊ കുറെ ചോദിച്ചിട്ടുണ്ടാവും ശരിക്കും ആലോചിച്ചിട്ടുണ്ടോ എന്നെ പറ്റി ക്രിക്കറ്റ് ഇല്ലായിരുന്നെങ്കിൽ എന്താ ക്രിക്കറ്റ് ആണല്ലോ ഇപ്പൊ വിശ്വാസം ഒക്കെ ക്രിക്കറ്റ് ഇല്ലായിരുന്നെങ്കിൽ എന്തായിരുന്നു അത് എന്റെ അച്ഛനമ്മയുടെ ചോദിക്കാൻ പറ്റിയ ഒരു ചോദ്യമാണ് എനിക്കറിഞ്ഞൂടാ ഡൽഹിയിൽ എവിടെയെങ്കിലും ഇപ്പോൾ എന്തെങ്കിലും ഒരു ജോബ് ചെയ്ത് എവിടെയെങ്കിലും കിരിക്കുവായിരുന്നു നമ്മൾ ചെറുപ്പം ഡൽഹിയിലായിരുന്നു അച്ഛൻ ഫുട്ബോൾ ആയിരുന്നല്ലോ അപ്പോൾ ചിലപ്പോൾ ഒരു ഫുട്ബോൾ ഫുട്ബോളായി മാറായിരുന്നു ചിലപ്പോൾ ഒരു ഡൽഹി പോലീസായി മാറായിരുന്നു അപ്പോൾ ചിലപ്പോൾ ഞാൻ പണ്ടൊക്കെ ഇൻറ്റർവ്യൂവിലൊക്കെ പറയും ഒരു ഐ പി എസ് ആയി മാറുമായിരുന്നു എന്നൊക്കെ അപ്പോൾ കുറച്ച് വലുതായപ്പോഴാണ് മനസ്സിലായത് അത്ര എളുപ്പമുള്ള കാര്യം നല്ലതെന്ന് അപ്പോൾ ക്രിക്കറ്റ് തന്നെ കളിച്ച വലിയ സന്തോഷം കുടുംബത്തിൽ നിന്ന് ഒരാളെന്ന് പറയുമ്പം ഞങ്ങൾക്ക് എപ്പോഴും ഞങ്ങളുടെ ആഗ്രഹം ഏത് ടീം ഇട്ടാലും അതിൽ ഞങ്ങളുടെ പയ്യൻ വേണം എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടാതെ വരുമ്പോൾ ഞാൻ ഇപ്പോൾ ഒരു റീസെൻറ്റ് പോസ്റ്റ് തന്നെ ബ്രദറിൻ്റെ ഉണ്ടായിരുന്നു അപ്പം ആ ഒരു പോസ്റ്റിൻ്റെയൊക്കെ പുറകിൽ ഒരു സങ്കടമാണോ അതോ ദേഷ്യമാണോ അങ്ങനെ ഓപ്പർച്യൂണിറ്റി നമുക്ക് അങ്ങനെ ലഭിക്കാതെ വരുമ്പോൾ അത് സങ്കടമല്ല അത് ഞാനിപ്പോൾ ഞാൻ അങ്ങനെ റിയാക്റ്റ് ചെയ്യാറില്ല ഒട്ടും റിയാക്ട് ചെയ്യാറില്ല അപ്പോൾ ഞാനത് റിയാക്ട് ചെയ്തതെന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം ഇറ്റ് ഈസ് വാട്ട് ഇറ്റ് ഇസ് എന്നുള്ളൊരു ആണ് ഇട്ടത് അപ്പോൾ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് വാട്ട് ഇറ്റ് ഈസ് എന്ന് പറഞ്ഞാൽ ലൈഫ് നമുക്ക് പലതും ആഗ്രഹിക്കാം നമുക്ക് ഇന്ന് ഇവിടെ ഇരിക്കുമ്പോൾ എനിക്ക് നാളെ നാളത് ചെയ്യണമെന്ന് ആഗ്രഹിക്കാം അല്ലെങ്കിൽ നാളെ അതായി മാറണം എന്ന് ആലോചിക്കാം പക്ഷേ ലൈഫ് നമ്മുടെ പ്ലാൻ അനുസരിച്ച് പോകണമെന്നില്ല സം വി ഹാവ് ടു ജസ്റ്റ് അക്സെപ്റ്റ് ഇറ്റ് ഈസ് വാട്ട് ഇറ്റ് ഈസ് നമുക്ക് ഇനി മുന്നോട്ട് പോവാം ഇനി പോസിറ്റീവ് ആയിട്ട് അതിനെ കണ്ട് മുന്നോട്ട് പോകുന്നത് അതിൽ സങ്കടവും ദേഷ്യവും നല്ല അതിന്റെ ബാക്കിൽ അപ്പോ ഇത് ആദ്യമായിട്ടല്ലോ നമ്മൾ ഒരു ക്രിക്കറ്റ് ആവുമ്പോ ഒരു കരിയർ ആവുമ്പോ അല്ലെങ്കിൽ ബ്രോന്റെ തന്നെ കരിയർ ആകുമ്പോ വിൽ ഡെഫിനറ്റ്ലി ഗോ ത്രൂ ലോട്ട് ഓഫ് ചാലഞ്ചസ് തീർച്ചയായിട്ടും നമുക്ക് പലതും വരും പലതും നമ്മൾ പോലെ ഒരിക്കലും പോകുന്നില്ല അപ്പൊ അതാണല്ലോ ഒരു ലൈഫിന്റെ ഒരു രസം എന്ന് പറഞ്ഞാൽ ഒരു ജ്യൂസ് എന്ന് പറഞ്ഞാൽ അതാണല്ലോ അപ്പോൾ അതിലൂടെ നമ്മൾ പോകുമ്പോൾ ഒരു രസമാണ് അപ്പോൾ നമ്മൾ ഇന്ന് വിചാരിക്കണമല്ല നാളെ എല്ലാം നടന്നു തുടങ്ങിയാൽ പിന്നെ ഒരു ബോറായി മാറൂലേ അപ്പോൾ ഒരു രസത്തിലൂടെയൊക്കെ പോകുമ്പോൾ നമ്മൾ ഇമോഷൻസ് ഉണ്ടാവും അപ്പോൾ ഇമോഷൻസിനെ നമ്മൾ എങ്ങനെ ഓൾട്ടർ ചെയ്യും നമുക്ക് ദേഷ്യപ്പെടാം ഡിസപ്പോയിൻറ്റഡ് ആകും നമുക്ക് കുറ്റം പറയാം പക്ഷേ എനിക്ക് ഞാൻ ചെറിയ പ്രായത്തിൽ എൻ്റെ മുകളിൽ ഫോക്കസ് ചെയ്യാനാണ് ഇഷ്ടം ഇപ്പോൾ നമ്മൾ റിസൾട്ട് ആഗ്രഹിച്ച റിസൾട്ട് വന്നില്ല അപ്പം നമുക്ക് ഭയങ്കര നോർമലാണ് നമ്മൾ ആ അത് കാരണം എനിക്ക് വന്നില്ല അല്ലെങ്കിൽ അയാൾ കാരണം വന്നില്ല അല്ലെങ്കിൽ അവർ സിസ്റ്റത്തിന് നമുക്ക് എല്ലാവരെയും പറയാം പക്ഷേ എൻ്റെ ഒരു ശീലം ചെറുപ്പത്തിലെന്ന് വെച്ചാൽ എൻ്റെ ലൈഫിൽ എന്തെങ്കിലും എനിക്ക് നടക്കാ നടക്കാതിരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഫസ്റ്റ് ഏറ്റവും കൂടുതൽ പിൻ പോയിൻറ്റ് ചെയ്യുന്ന എന്നെ തന്നെയാണ് ആ ഞാൻ എന്തോ എന്ത് കുറവ് ചെയ്തിട്ടാണ് എനിക്കത് കിട്ടാതെ പോയത് ഓക്കെ ഞാനൊരു ഹണ്ട്രഡ് അടിക്കുന്നുണ്ട് എങ്കിൽ എന്തുകൊണ്ട് ഞാൻ ടു ഹൺഡ്രഡ് അടിക്കുന്നില്ല എൻ്റെ ഫിറ്റ്നസ് ലെവൽ ഇതാണെങ്കിൽ എന്തുകൊണ്ട് ഞാൻ അതിനെ അപ്ഗ്രേഡ് ചെയ്യുന്നില്ല അപ്പോൾ എപ്പോഴും ഞാൻ എന്നെ തന്നെയാണ് നോക്കുന്നത് നീ എന്തുകൊണ്ട് അത് എത്തിയില്ല എന്തുകൊണ്ട് ഇനി നമുക്ക് എന്തൊക്കെ ബെറ്റർ ആക്കാം അപ്പോൾ ആ ഒരു ശീലം ചെറുപ്പത്തിലേ ക്രിക്കറ്റ് എന്നുള്ളൊരു സ്പോർട്സ് എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ ലൈഫിൽ എന്തൊരു നെഗറ്റീവ് സംഭവം ഉണ്ടായാലും നമ്മൾ അതിനെ പോസിറ്റീവായിട്ട് കണ്ട് നമ്മളെ തന്നെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ കൺട്രോൾ എല്ലാം നമ്മുടെ കയ്യിലാണല്ലോ അപ്പോൾ എനിക്കെപ്പോഴും ആ ഒരു ശീലമാണ് നല്ലത് അപ്പോൾ അത് ഒരിക്കലും സങ്കടമോ ദേഷ്യമോ എന്നല്ല ഉദ്ദേശിച്ചത് അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ താഴെ ഇതും കൂടെ ബ്രാക്കറ്റിൽ ഇട്ടാൽ കൊള്ളായിരുന്നു ഞാൻ ഇറ്റ് ഈസ് ഈസ് എന്ന് പോസ്റ്റ് ചെയ്ത് അപ്പോൾ അത് അങ്ങനെ ഒരിക്കലും നെഗറ്റീവായിട്ടല്ല ഞാൻ ഉദ്ദേശിച്ചത് ലൈഫ് ഹാസ് ഗിവൻ യു ദിസ് എന്നിട്ട് അതിനക്ക് കുറച്ചുകൂടെ പിന്നെ വലിയ ഓപ്പർച്യൂണിറ്റിന് വേണ്ടി കാത്തിരിക്കുക അതിനോട് വർക്ക് ചെയ്യാൻ കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മള് നമ്മുടെ കരിയർ മുന്നോട്ട് പോകുന്നു എല്ലാവരും ആഗ്രഹിക്കുന്നത് എല്ലാ കളിലും സഞ്ജു സാംസൺ ഇറങ്ങണം എല്ലാ കളിയിലും നൂറടിക്കണം ഒരു ക്രിക്കറ്റ് പ്ലെയർ എന്നുള്ള നിലയ്ക്ക് ആ ദിവസത്തെയാണ് ആ ദിവസമാണ് നമുക്ക് മാറ്റർ ആവുന്നതും പലരും ആലോചിക്കത്തില്ല നമുക്ക് നമ്മുടെ പയ്യന്ന് എല്ലാ ദിവസവും നൂറടിക്കണം അപ്പൊ അങ്ങനെ വരാതെ വരുമ്പോൾ ഒരുപാട് നെഗറ്റീവ് കോമെന്റ്സ് കിട്ടും അതിന്നൊക്കെ ബൗൺസ് ബാക്ക് ചെയ്തൊരു നല്ലൊരു ഇന്നിങ്സ് വരുമ്പോ അപ്രീഷിയേറ്റ് ചെയ്യാൻ കുറച്ച് ആൾക്കാർ എന്തായാലും വരും അങ്ങനെ വന്നതിൽ എന്തെങ്കിലും ഓർത്തിരിക്കുന്ന കോമെന്റ്സ് നല്ല കമന്റ്സ് ഓർമ്മയുണ്ടോ അല്ലെങ്കിൽ നല്ല ക്രിറ്റിസിസംസ് ആണെങ്കിലും ഓർമ്മയുണ്ടോ ഉറപ്പായിട്ടും ക്രിറ്റിസിസം ഉറപ്പായിട്ടും ഉണ്ടാവും അപ്പൊ നമ്മൾ ഞാൻ ഭാഗ്യം കൊണ്ട് തെരഞ്ഞെടുത്തത് ലോകത്തിലെ വൺ ഓഫ് ദ മോസ്റ്റ് ഫേമസ് സ്പോർട്ടാണ് ഇന്ത്യയിലൊരു റിലിജൻ എന്ന് കൂടുന്ന ക്രിക്കറ്റാണ് ഇന്ത്യൻ ടീമിലെ ക്രിക്കറ്ററാണ് ഞാൻ ലോകത്തിലെ ഏറ്റവും വലിയ ടീമിലെ ഒരു പ്ലെയർ ആണ് അപ്പോൾ അത്രയും വലിയൊരു സ്റ്റേജ് നിൽക്കുമ്പോൾ ഭയങ്കര നോർമലാണ് നമുക്ക് ക്രിറ്റിസിസം ഉണ്ടാവും നല്ല സൈഡും കൊണ്ടാകും ചീത്ത സൈഡും കൊണ്ടോ ഇതൊക്കെ ഭയങ്കര ഒരു നോർമൽ ആയിട്ടുള്ള ഒരു അക്സെപ്റ്റൻസ് വരും നമ്മൾ ചെറുപ്പത്തിൽ അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിലും നമ്മൾ കുറച്ച് കഴിയുമ്പോൾ അക്സെപ്റ്റൻസ് ചെയ്യുന്നത് തുടങ്ങും അത് അറിയാതെ ചെയ്തു പോകും വേറെ വഴിയില്ല അപ്പോൾ അതില് ഞാൻ എനിക്ക് പറയാനുള്ള പറയാനുള്ളൊരിതെന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ ക്രിറ്റിസൈസ് ചെയ്യുന്ന നിങ്ങളെ സ്നേഹിക്കുന്ന ആൾക്കാരായിരിക്കും ഞാൻ പണ്ട് ക്രിക്കറ്റ് കളിക്കുമ്പോൾ വീട്ടിൽ ഔട്ട് ആകും അപ്പോൾ അച്ഛനും അച്ഛനടുത്ത് എല്ലാ ദിവസവും സംസാരിക്കും അപ്പൊ ഔട്ടായ ഉടനെ അച്ഛനെ വിളിക്കുമ്പോൾ അച്ഛനാണ് ഏറ്റവും കൂടുതൽ ദേഷ്യപ്പെടുന്നത് പക്ഷെ ആ ദേഷ്യത്തിന്റെ ബാക്കിൽ ഞാൻ നന്നായിട്ട് ബ്രോ ഒരു ആഗ്രഹമാണ് നാട്ടുകാരെ ഞാൻ എല്ലാ മാച്ചും നൂറടിക്കണമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് കേരളത്തിലുള്ള മലയാളികളും എല്ലാവരും ഇന്ത്യയിലുള്ള എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം എല്ലാവരും പ്രതീക്ഷിക്കുന്നുണ്ട് ആ പ്രതീക്ഷ ആലോചിച്ച് എല്ലാവരും വൈകിട്ട് എട്ട് മണിയാവുമ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ മാറ്റി വെച്ച് ആ സഞ്ജു ഇന്ന് കളിക്കുന്നുണ്ട് അന്ന് ഡിന്നറൊക്കെ ഫാമിലിയൊക്കെ എല്ലാവരും കൂട്ടി കൂട്ടുകാരെ കൂട്ടിയിരിക്കുമ്പോൾ സഞ്ജു ഫസ്റ്റ് ബോൾ ഔട്ട് ആകുമ്പോൾ ഉറപ്പായിട്ട് എന്താണ് പ്രതീക്ഷിക്കുന്നത് പച്ചക്കറി അവനെ ഇവനെ കൊണ്ട് വയ്യല്ലോ ഉറപ്പായിട്ടും അങ്ങനെയല്ലേ വരുന്നല്ലോ അപ്പോൾ ഒരു നാച്ചുറൽ ഫ്രസ്ട്രേഷൻ ആണ് അപ്പോൾ അതിനെ ഞാൻ നല്ലൊരു മൈൻഡ് സെറ്റിൽ ഇരിക്കുകയാണെങ്കിൽ ഞാൻ അതിന് അവിടെ തന്നെ അങ്ങ് ഓക്കെ അവർക്ക് എന്താണ് റിയാക്ട് ചെയ്യാം അതിൻ്റെ ബാഗിൽ പലതും കാണും ചിലപ്പോൾ ഇഷ്ടപ്പെടുന്നുണ്ടായിരിക്കും ചിലപ്പോൾ ഇഷ്ടപ്പെടാത്തതുണ്ടായിരിക്കും അപ്പം അത് അവിടെ തന്നെ ഒരു ദൂരെ തന്നെ വന്ന് എൻജോയ് ചെയ്ത് ഇല്ലെങ്കിൽ ഇഗ്നോർ ചെയ്ത് ആ രീതിയിൽ അങ്ങ് പോകും പിന്നെ ഏറ്റവും കൂടുതൽ നമുക്ക് സംസാരിക്കാനും ആൾക്കാർ കൂടെ വേണം ആ ഈ ഒരു കരിയറും ലൈഫും എന്തൊക്കെയായാലും കൂടെ നല്ലൊരു സപ്പോർട്ട് സിസ്റ്റം അത്യാവശ്യമാണ് തീർച്ചയായിട്ടും അപ്പോൾ ഇങ്ങനത്തെ ഒരു ക്രിറ്റിസിസം ഉണ്ടാവുമ്പോൾ ഞാനിത് എന്റെ മനസ്സിൽ വെക്കാതെ എന്റെ കൂടെ ഉള്ള ആൾക്കാരുടെ ഷെയർ ചെയ്യും നല്ല മെന്റേഴ്സ് കോച്ചസ് ഉണ്ട് വൈഫിനടുത്ത് ചാരുടെ അടുത്ത് ഷെയർ ചെയ്യാം അപ്പൊ നമ്മൾ അതിനൊക്കെ സംസാരിച്ചൊരു കൺക്ലൂഷൻ ലെറ്റി മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് പിന്നെ ആ ഒരു ഫ്രസ്ട്രേഷൻ മനസ്സിൻ്റെ ബാക്കി കാണില്ല അപ്പോൾ ആ രീതിയിലാണ് ഇതിനൊക്കെ ഞാൻ ഫേസ് ചെയ്യണം എന്ത് വന്നാലും നമുക്ക് അത് സോർട്ട് ചെയ്ത് മുന്നോട്ട് പോകാമെന്നുള്ളൊരു മൈൻഡ് സെറ്റ് അതാണല്ലോ ആദ്യം വേണ്ടത് ഉറപ്പായിട്ടും ഉറപ്പായിട്ടും ചിലപ്പോൾ സോർട്ട് ചെയ്യണം ചിലപ്പോൾ സോർട്ട് ചെയ്യാതെ വിടേം വേണം ചെറിയ ദേഷ്യവും ചെറിയ ആങ്കറൊക്കെ വേണമല്ലോ ചില സമയത്ത് അതൊക്കെ ഉപയോഗിക്കുകയും ചെയ്യാം ചില സമയത്ത് മാത്രം ഏറ്റവും വലിയ ക്രിട്ടിക്കാരാ ലൈഫിൽ നേരത്തെ പോലുള്ള അച്ഛനാണോ ഇപ്പം ചാരുവാണോ ചാരു അത്രയും വലിയ ക്രിട്ടിക്കല്ല ഏറ്റവും കൂടുതൽ സപ്പോർട്ട് തരുന്ന ചാരുവാണ് അപ്പൊ നമ്മുടെ ലൈഫിൽ ഏറ്റവും വലിയ സപ്പോർട്ട് സിസ്റ്റം ആരും ചോദിച്ചാൽ നമ്മുടെ കുറെ കോച്ചസ് ഉണ്ട് കുറെ മെന്റേഴ്സ് ഉണ്ട് പിന്നെ കുറെ കൂട്ടുകാരുണ്ട് പിന്നെ ഫാമിലി ഉണ്ട് പക്ഷെ ഇപ്പോഴും എന്റെ ലൈഫിൽ കുറെ വർഷങ്ങളായിട്ട് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് സിസ്റ്റം എൻ്റെ വൈഫാണ് ഫ്രണ്ടിലൊന്നും വരാതെ ഒന്ന് ബാക്കി ഇരുന്ന് പക്ഷെ നമുക്ക് എപ്പോഴും അവൈലബിൾ ആയിട്ട് അല്ല പുള്ളിക്കാരി പഠിച്ച് എവിടെ എന്തോ വലിയ സംഭവമൊക്കെയാണ് ഡിഗ്രിയൊക്കെ എടുത്ത് ബി എ കെമിസ്ട്രിയോ എന്തൊക്കെയോ ആണ് എം എന്താണ് ക്ലാസ് തേർഡ് ക്ലാസ് എന്തോ വലിയ സംഭവം പഠിച്ച് വലിയ പാസ്സായ ആളാണ് അപ്പോ നമ്മൾ രണ്ടുപേരും കല്യാണം കഴിയുമ്പോൾ ഒരു തീരുമാനം എടുത്ത് ഞാൻ അല്ല അങ്ങനല്ലേ സാധാരണ നാട്ടിലുണ്ടായിരിക്കുമ്പോ എന്താണ് നമ്മുടെ പഠിത്തം കഴിഞ്ഞ അടുത്ത ജോലി എന്തായി അല്ലെങ്കിൽ ചാരു ഇനി എന്ത് ചെയ്യണു അല്ലെങ്കിൽ ചാരുവിന് എന്താണ് ഇമ്പോർട്ടൻസ് ഫാമിലിയും ഫ്രണ്ട്സ് എല്ലാവർക്കും തിരക്കാം അപ്പൊ ഫ്രണ്ട്സ് എല്ലാവരും വലിയ വലിയ ജോലിയൊക്കെ ചെയ്ത് അമേരിക്കയിലും അവിടെ ഇവിടെ കുറെ ഫ്രണ്ട്സൊക്കെ ഉണ്ട് പക്ഷെ ചാരു ഇപ്പോഴും പഠിത്തം കഴിഞ്ഞ് നല്ല രീതിയിൽ പഠിത്തം കഴിഞ്ഞ എൻ്റെ കൂടെയാണ് വീട്ടിൽ അപ്പോൾ അതിന്റെ ബാക്കിലുള്ള തീരുമാനം എന്താണെന്ന് വെച്ചാൽ എന്റെ കരിയറിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതിന്റെ ആ ഒരു സാക്രിഫൈസിൻ്റെ ആ ഒരു ലെവൽ എത്രയാന്ന് നമുക്ക് നാട്ടുകാര് നാട്ടുകാർ പലരും പറയും അതെ ചാരു ഇത്രയും പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട് ഒന്നും ജോലിക്കൊന്നും പോകുന്നില്ലല്ലേ മോളെ അന്നങ്ങ ചോദിക്കുന്ന കുറെ ആൾക്കാരുണ്ട് പക്ഷെ നമ്മുടെ പേഴ്സണൽ ലൈഫിൽ ഞങ്ങൾ ഒരു മാരിഡ് കപ്പൽ ആകുമ്പോൾ ഞങ്ങളുടെ എന്നെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചാരു എൻ്റെ കൂടെ നിൽക്കുന്നത് അപ്പോൾ എൻ്റെ കൂടെ ട്രാവൽ ചെയ്യാൻ പഴയും വരും കളിക്കുമ്പോൾ സിംബാബ്വിലൊക്കെ ഞങ്ങളൊരു ടൂർ പോയിരുന്നു കേട്ടോ ഇന്ത്യ ടീമിന് വേണ്ടി അപ്പോൾ സിംബ്വേ എന്ന് പറഞ്ഞാൽ ഹോട്ടലിൻ്റെ പുറത്ത് ആരും ഇറങ്ങൂല സെക്യൂരിറ്റി സിസ്റ്റം കാരണം ഇന്ത്യൻ ടീമിന് ഹോട്ടലിൻ്റെ പുറത്ത് ഇറങ്ങി ഇറങ്ങി കൂടാ ഇറങ്ങിക്കൂടിക്കൂട സാധാരണ കളിയൊക്കെ ഉണ്ടാവും സൗത്ത് ആഫ്രിക്ക ഓസ്ട്രേലിയ അവിടെ ഇവിടെയൊക്കെ പോകുമ്പോൾ എല്ലാവരും ഫാമിലി എല്ലാവരും വരും അപ്പോൾ ഞാൻ ഇന്ത്യൻ ടീമായിട്ട് സിംബ്വേയിൽ പോയപ്പോൾ ഫാമിലി ഒന്നും കാണാനില്ല ഇന്ത്യൻ ടീമിൻ്റെ പക്ഷെ എൻ്റെ കൂടെ ചാരുണ്ട് അപ്പൊ എന്റെ കൂടെ ആളുണ്ട് കാരണം എനിക്ക് ഒരു സപ്പോർട്ടിന്റെ ആവശ്യമുണ്ട് എനിക്ക് എൻ്റെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ എനിക്ക് നല്ല ഫീൽ ഇരിക്കണം എന്റെ അത്യാവശ്യമാണ് അപ്പൊ അത് മനസ്സിലാക്കിയിട്ട് ആളെൻ്റെ കൂടെ വന്ന് ഏഴ് ദിവസം ഹോട്ടൽ മുറിയുടെ പുറത്ത് ഇറങ്ങിയിട്ടില്ല ഞാൻ ഗ്രൗണ്ടിൽ പോവും ഗ്രൗണ്ടിൽ നിന്ന് കളി കഴിഞ്ഞ് വരും പ്രാക്ടീസ് ചെയ്യാൻ പോകും പ്രാക്ടീസ് കഴിഞ്ഞിട്ട് തിരിച്ചു വരും പക്ഷെ ആള് ഇറങ്ങിയിട്ടില്ല അതെന്താണ് കാരണം എന്നെ ഒന്ന് ഹാപ്പി ആയിട്ട് വെച്ചിരിക്കാനും എന്റെ കൂടെ സപ്പോർട്ട് ചെയ്യാനും അപ്പൊ അതിന്റെ ബാക്കിലുള്ള ഒരു മൈൻഡ് സെറ്റ് ഭയങ്കര അപ്രീഷിയേറ്റ് ചെയ്യാൻ തന്നെയാണ് തീർച്ചയായിട്ടും അത് നേരത്തെ പറഞ്ഞ പോലെ നമ്മളെപ്പോഴും ഫേസ് ചെയ്യുന്ന ചോദ്യങ്ങളാണല്ലോ പഠിച്ചു അപ്പം ഇനിയൊരു ജോലി ചെയ്യുന്നില്ലേ എന്നുള്ളൊരു ചോദ്യം ഫേസ് ചെയ്യാനൊക്കെ കുഴപ്പമില്ല ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ കൂടെ ആളുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ ഫാമിലിക്ക് വേണ്ടിയിട്ട് ആളുടെ കൂടെ സ്പെൻഡ് ചെയ്യുന്നതാണ് എൻ്റെ സന്തോഷം എന്ന് പറയുന്നത് എല്ലാവരെയും പറ്റുന്ന കാര്യമല്ല അടിപൊളി ഒരു ക്യാരക്ടറിൻ്റെ ഒരു കോൺഫിഡൻസും കൂടെ ആണല്ലോ നാട്ടുകാര് എന്ത് വിചാരിക്കും എന്നുള്ളൊരു ചിന്ത വിട്ടിട്ട് അതിനെ ബ്രേക്ക് നമുക്ക് ആവശ്യം എന്താണ് അതിനനുസരിച്ച് ചെയ്യുന്ന ഒരു വലിയ സംഭവം തന്നെയാണ് എനിക്കൊന്ന് കൂടുതൽ ഹാപ്പി ആയിട്ടിരിക്കുന്നതും അതുകൊണ്ടൊക്കെ തന്നെയാണ് ഉറപ്പായിട്ടും ഉറപ്പായിട്ട് ഞാൻ കല്യാണം കഴിഞ്ഞിട്ടൊക്കെയാണ് ഒന്ന് സംസാരിച്ച് തുടങ്ങിയത് ഞാൻ കല്യാണത്തിന് മുമ്പൊക്കെ മിണ്ടാറേ ഇല്ല നമ്മള് ഫോൺ വിളിക്കുമ്പോഴൊക്കെ ആള് സംസാരിച്ചോണ്ടിരിക്കും ഞാൻ ഓക്കെ ഓക്കെ എനിക്ക് ഉറങ്ങാറായി ചെറുതായിരുന്നു അപ്പൊ നേരിട്ടേ കാണുമ്പോ ആദ്യം കോളേജിലൊക്കെ പോയപ്പോ സംസാരിച്ചായിരുന്നു അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ കല്യാണം കഴിഞ്ഞിട്ടാണ് എന്റെ ലൈഫിൽ കുറെ ഫൺ മൊമെന്റ്സ് ഉണ്ടാവണേ ഞാൻ കുറച്ചുകൂടെ ലൈഫ് എൻജോയ് ചെയ്ത് തുടങ്ങിയത് കുറച്ചുകൂടെ ട്രാവൽ ചെയ്ത് തുടങ്ങിയത് കുറച്ചുകൂടെ ഫുഡ് സന്തോഷം അതിനെപ്പറ്റി എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത എൻ്റെ വൈഫാണ് അപ്പോൾ അതിന്റെ ഒരു സന്തോഷമുണ്ട് ടച്ച് ഫുഡ് എവിടെ ഫുഡ് ഒന്നുമില്ല അങ്ങനെ അങ്ങനെ തന്നെ ഇരിക്കട്ടെ നിങ്ങളുടെ നിങ്ങൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നതിൽ ഏറ്റവും സന്തോഷമുള്ള അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴും ഓർക്കാൻ ആഗ്രഹിക്കുന്ന ഒരു മൊമെൻറ്റ് ഞാൻ സഞ്ജുറോട് ചോദിക്കണോ ഞാൻ ചാരുനോട് ചോദിക്കണോ ആ അവിടുന്ന് ബോസ് പറഞ്ഞു ഞാൻ തന്നെ പറയണമെന്നാണ് ചെയ്യാം അല്ലേ എന്നിട്ട് അത് കറക്റ്റ് ആണോ എന്ന് ചോദിച്ചാൽ മതിയല്ലോ ഓക്കെ നിങ്ങളുടെ ലൈഫ് നിങ്ങൾ ഒരുപാട് ട്രാവൽ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ അപ്പം കല്യാണത്തിന് ശേഷം നിങ്ങൾ സ്പെൻഡ് ചെയ്തതിൽ നിങ്ങൾ ട്രാവൽ ചെയ്തതിൽ ഏറ്റവും സന്തോഷമുള്ള ഒരു മൊമെൻ്റ് അത് ഏത് സ്ഥലം വരെ എന്താണെങ്കിലും നിങ്ങൾ എപ്പോഴും വർക്ക് ആ ഇന്ന സ്ഥലത്ത് ഇന്ന സംഭവിച്ചു അത് നമ്മൾ ഒരിക്കലും മറക്കൂല അതെ അങ്ങനെയുള്ള ഒരു മൊമെൻ്റ് എന്തെങ്കിലും ഉണ്ടോ കുറെ കുറച്ച് ഉണ്ട് മൊമെൻസ് അതൊന്നും ഒരെണ്ണം പെട്ടെന്ന് പറയുമ്പോൾ ചൂസ് ചെയ്യാൻ പാടാണ് അപ്പോൾ ക്രിക്കറ്റ് റിലേറ്റഡ് തന്നെ പറയേണ്ടി വരും അപ്പോൾ ഞങ്ങൾ ആ സിംബാബെ ടൂർ എന്നെ പറയേണ്ടി വരും ഏഴ് ദിവസം ഹോട്ടലിൽ ഏഴ് ദിവസം ഹോട്ടലിൽ ഇരുന്ന് വയ്യാതെ ആയി പട്ടിടിയൊക്കെ ഇടന്ന് കഴിച്ച അയ്യോ നമ്മൾ ഞാൻ ആ ടൂറിൽ എൻ്റെ ആദ്യത്തെ മാൻ ഓഫ് ദി മാച്ച് ഇന്ത്യക്ക് വേണ്ടി അവിടെയാണ് ഈ ഈ ഫോട്ടോ ഇത് ഇത് അവിടെ വച്ചായിരുന്നു അപ്പോൾ ഈ ട്രോഫി ഞാൻ കൊണ്ടു കൊടുത്തത് എൻ്റെ വൈഫിനായിരുന്നു അപ്പോൾ അത് ഞങ്ങൾ ഏറ്റവും ഒന്ന് ചെറുച് ചെയ്യണ ഒരു മൊമെൻ്റ് ആണത് മാക്സിമം സന്തോഷമായിട്ടിരിക്കട്ടെ അടിപൊളിയാവട്ടെ ഇപ്പൊ വീഡിയോ കാണിച്ചേരാം അത് കണ്ടിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം ഓക്കെ ഓ കുറെ നാൾ മുമ്പുള്ള വീഡിയോ പക്ഷെ ഈ അടുത്ത് ഇത് പിന്നെയും വൈറലായി കാര്യം ഈ സമയത്ത് അദ്ദേഹമാണല്ലോ ഇപ്പം ഹീറോ ആയിട്ട് നിൽക്കുന്നത് എനിക്ക് തോന്നുന്നു രണ്ട് പേരെയാണ് കൂടുതലും ഇങ്ങനെയുള്ള ഡയലോഗ് വളരെ പറയാൻ ഇരകളായിട്ട് കണ്ടുപിടിക്കാറുള്ളത് ഒന്ന് ചഹൽ ഒന്ന് ഷമ്മി അതന്നെ ഇവരെ ചൂസ് ചെയ്യുന്നത് അവർ ചൂസ് ചെയ്തതെന്ന് വച്ചാൽ ചൂസ് ചെയ്യാൻ വേറെ പലരായിട്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ ആ സിറ്റുവേഷനിൽ ഇവരെ എനിക്ക് തോന്നും ആ ഇവർ കൊള്ളായിരിക്കും ഈ സംഭവം ചെയ്താൽ അപ്പോൾ ഈ സംഭവം നടന്ന ന്യൂസിലാൻഡിലായിരുന്നു രണ്ടായിരത്തി ഇരുപതോ നയൻറ്റീനോ ടു തൗസൻഡ് ട്വന്റി ജാനുവരിലെന്തോ ആയിരുന്നു അപ്പൊ നമ്മള് മാച്ച് ടൈ ആയി സൂപ്പർ ഓവറിലേക്ക് പോയി അപ്പോൾ പുള്ളി ഇല്ലാത്ത കളി എറിഞ്ഞ് ജയിപ്പിച്ചു അപ്പൊ എനിക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം പിന്നെ ആ സമയത്ത് നമ്മുടെ ഈ സിനിമ ഇറങ്ങിയ സമയമാണ് അപ്പൊ നമ്മളെങ്ങനെ ആയിട്ട് ഇറങ്ങിയ സമയമാണ് നമ്മൾ ആ സിനിമ ഭയങ്കര ഇഷ്ടപ്പെട്ട എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട സിനിമയാണ് അതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ക്യാരക്ടർ നമ്മുടെ ഫഹദ് ഫഹദ്ഭായുടെ ഷമ്മി ക്യാരക്ടറായിരുന്നു അപ്പൊ നോക്കിയപ്പോ ഷമി ഷമ്മി ഈ ഷമ്മി എവിടെയോ കേട്ടില്ല ഷമ്മി ഹീറോ ആ ഹീറോ ഇത് നമ്മൾ തകർക്കും എന്ന് പറഞ്ഞ മാച്ച് കഴിഞ്ഞ ഹോട്ടലിൽ പോയപ്പോ ഞാൻ ഷമീബ് ഷമിബൈൻ്റെ അടുത്ത് പറഞ്ഞു ഈ ഡയലോഗ് ചേട്ടൻ പറ ഹിറ്റ് ഹിറ്റാവും വയറലാവും ചേട്ടൻ ചേട്ടൻ വേറെ അങ്ങനെ ഒരു ടേബിൾ ടെന്നീസ് റാക്കറ്റ് ഒക്കെ എടുത്ത് അങ്ങനെ കളിച്ച് ഞാൻ ഇങ്ങനെ സ്മാഷ് ഇങ്ങനെ ഇട്ട് തരാം ചേട്ടൻ അടിക്ക് എന്നിട്ട് ചേട്ടൻ ഈ ഡയലോഗ് പറഞ്ഞാൽ മതി പറഞ്ഞു ഈ ഡയലോഗ് പഠിപ്പിക്കാൻ പാടായിരുന്നു ഇല്ല എളുപ്പമില്ല പുള്ളി ചെപ്പുള്ള പേരും ഹീറോ പറഞ്ഞോളൂ ഹീറോ ആടാ ഹീറോ ഇതേപോലെ വേറെ പിന്നെ ഡയലോഗ്സ് ഒക്കെ പഠിപ്പിക്കാൻ ശ്രമിക്കാറുണ്ടോ അല്ലെങ്കിൽ സിനിമകളെ പറ്റിയിട്ടൊക്കെ മലയാള സിനിമകളെ പറ്റിയിട്ടൊക്കെ ഇവരോട് സംസാരിക്കാം പിന്നെ ഉറപ്പായിട്ടും ഭയങ്കര എവിടെ പോയാലും നമ്മൾ ഇന്ത്യൻ ടീമിൽ എല്ലാവർക്കും മലയാളം സിനിമ എന്ന് പറഞ്ഞ ഒരു ഒരു സംഭവമാണ് നമുക്കൊരു ക്രെഡിറ്റ് ആണ് നമ്മുടെ നാട്ടിൽ നിന്ന് നാട്ടിൽ നിന്നൊക്കെ നമ്മൾ ഇന്ത്യൻ ടീമിലൊക്കെ പോകുമ്പോൾ എല്ലാവർക്കും മലയാളം മൂവീസ് ആർ അൺബിലീവൾ അത് ഹിന്ദിയിലൊക്കെ മറ്റേത് മമ്മൂക്ക എല്ലാവരും പറഞ്ഞു ഭയങ്കര ആ അവർക്ക് അവർക്ക് നമ്മുടെ സിനിമ ഭയങ്കര ഇഷ്ടമാണ് അവർ മറ്റേ അവരുടെ ലാംഗ്വേജിലിട്ട് അവരെ കാണാറുണ്ട് അപ്പൊ ആയിട്ട് സൗത്ത് ഇന്ത്യൻസ് കർണാടക തമിഴ്നാട് അവിടത്തെ പ്ലേസ് നോർത്ത് ഇന്ത്യൻസ് അവരെല്ലാവരും നമ്മുടെ സിനിമ ഭയങ്കരമായിട്ട് ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ് ചെഹലിന്റെ കാര്യം പറയും ചെഹലിന് ഭയങ്കര സിനിമയിൽ അഭിനയിക്കണമെന്ന് ഒരാഗ്രഹമുണ്ട് ചേഹലിന് അപ്പൊ ഞാൻ ഇങ്ങനെ അവന് നോക്കുമ്പോ ഭയങ്കരായിട്ട് കൊറേ നാളായിട്ട് ഈ മറ്റേ അഭിനയവും റീലും റീൽസും ഭയങ്കരമായിട്ട് തകർക്കുന്നുണ്ട് ഡാൻസും അത് ഞാൻ ചോദിച്ചു നിനക്ക് താല്പര്യം ഉണ്ട് ആ ബ്രോക്കോ കരണ ആക്ടിങ് കരണ എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം ബ്രോ ചാൻസ് ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി ഞാൻ വന്ന് അഭിനയിച്ചു തരാം എന്നൊക്കെ പറഞ്ഞു പറഞ്ഞാൽ ശരി ഞാൻ പറയാം അപ്പം അവന് ഇത് അഭിനയിക്കാൻ താല്പര്യമുള്ള ആളാണ് അപ്പോൾ പുള്ളിയായിട്ട് നമ്മൾ ഈ പ്രാവശ്യം കീലേരി ചഹൽ എന്നൊക്കെ പറഞ്ഞ ഒരു റീല കീലേരി അച്ചിയുടെ ഡയലോഗ് കൊടുത്ത് നമ്മൾ റീൽ ഇറക്കിയത് ഒരു ടീം സജസ്റ്റ് ചെയ്തിട്ട് അങ്ങനെ ചെയ്താൽ അപ്പം അത് ഭയങ്കര ഐറ്റായി ുള്ളി എറിയിൽ ഞാൻ എപ്പോഴും ഓണാണ് മലയാളം ഡയലോഗ് പറയാ ഓണാണ് മലയാളം സിനിമയിൽ അഭിനയിക്കാൻ റെഡിയാണ് അപ്പൊ അങ്ങനെ അഭിനയിക്കാൻ താല്പര്യമുള്ളവരുടെ കൂടെയൊക്കെ നമുക്ക് ഒറ്റയ്ക്ക് പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് കാറൊക്കെ എടുത്ത് പോകും എന്ന് ഒരു കിമ്മതന്തി കേട്ട് അത് കറക്റ്റ് ആണോ കറക്റ്റ് ആണ് അത്രയും ഒറ്റയ്ക്ക് അങ്ങനെ കൺട്രി സൈഡ് ഡ്രൈവ് ചെയ്യാൻ ഇഷ്ടമുള്ളത് കൊണ്ടാണോ അതൊക്കെ ഭയങ്കര ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ നമ്മൾ സമയം സ്പെൻഡ് ചെയ്ത് ഡ്രൈവ് ചെയ്തിട്ടൊക്കെയാണെന്ന് തോന്നുന്നു കോളേജ് സമയത്തൊക്കെ നമുക്ക് ഒരിടത്തും പോകാനൊന്നും പറ്റില്ലല്ലോ അപ്പോൾ നമ്മൾ കാറിൽ കാലത്തന്നെയാണ് ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് എപ്പോഴും സംസാരിക്കാനോ അങ്ങനെ അപ്പോൾ പിന്നെ പുറത്തൊക്കെ പോകുമ്പോൾ ഇന്ത്യക്ക് വേണ്ടിയാണല്ലോ കളിക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ കളിക്കുന്നുണ്ടോ ഇല്ലേ എന്ന് എന്നൊരിക്കലും പറയാൻ പറ്റത്തില്ല അപ്പോൾ അവിടെ കളിക്കുന്നില്ലെങ്കിൽ ഭയങ്കര ബോറടിയാണ് ഓഫ് ദ ഫീൽഡ് എന്തു ചെയ്യും ക്രിക്കറ്റ് ചിന്തിക്കാനൊന്നും ഇല്ല പിന്നെ അപ്പൊ ഞങ്ങള് ഒരു ഡിഷൻ എടുത്തെന്ന് വെച്ചാൽ ന്യൂസിലൻഡിൽ എന്തോ പോയപ്പോ അവിടെ തന്നെ കാർ ഹയർ ചെയ്ത് അപ്പൊ അവിടെ നമ്മുടെ റെന്റിങ് ഇതൊക്കെ ഉണ്ടല്ലോ അപ്പൊ എവിടെ പോയാലും ആദ്യം അവിടെ കാർ ഓൺലൈൻ ഹയർ ചെയ്യും എന്നിട്ട് ഹോട്ടലിൽ ബാഗ് വെച്ചിട്ട് നേരെ നമ്മൾ കാർ എടുക്കാൻ പോകും എന്നിട്ട് ടൂർ സമയം ഫുൾ ആ കാർ നമ്മുടെ കൂടെ കാണും കാണും അപ്പൊ നമ്മള് കറങ്ങി തോന്നിയ സ്ഥലത്തൊക്കെ പോയി നല്ല അത് നമ്മള് കളിക്കാനാണ് പോകുന്നത് പക്ഷെ കളിപ്പിക്കുന്നില്ല ഇനി ഇതന്നെ ചെയ്യാൻ പറ്റും നമ്മുടെ കറങ്ങാൻ പിന്നെ അതെ നമ്മുടെ ലാലേട്ടനും ശ്രീനിവാസ് ദാറിനെ പോലെ തകർക്കുക അതെ നമ്മുടെ വഴിക്ക് ഒന്നില്ല വന്ന വഴിയെ പോയി പിന്നെ ബ്രോ പറഞ്ഞ ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണ് അതെ തീർച്ചയായിട്ടും അത് ഉള്ള സമയം നമ്മൾ എത്രയും നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുമോ അത്രയും നന്നായിട്ട് എൻജോയ് ചെയ്യുക അങ്ങനെ ട്രാവൽ പ്ലാൻസ് എല്ലാം ഉണ്ടോ ഇനി ഓഫ് സീസണിലൊക്കെ ഇടയ്ക്ക് മുങ്ങാറുണ്ടെന്ന് കേട്ടിട്ടുണ്ട് എവിടോട്ടാണെന്ന് ആർക്കും ഒരു ഐഡിയം കൊടുക്കാറുണ്ട് തങ്ങാറുണ്ട് ഇനി മുങ്ങാനുള്ള സാധ്യതയുള്ള സ്ഥലങ്ങൾ ഏതൊക്കെയാ അതാകുമ്പോൾ ഓഫ് സീസൺ തപ്പാവല്ലോ അത് ശരിയാണ് മുങ്ങുന്നത് ഭയങ്കര വെറൈറ്റി ആണ് ആ ആയിട്ട് പറഞ്ഞാല് നമ്മളിപ്പോ ട്രെയിനിങ് ക്യാമ്പ് ഇപ്പൊ ആ അപ്പോ കഴിയണവരെ തോന്നൂല മൈൻഡ് ഇങ്ങനെയാണല്ലോ ഇന്ന് എന്തൊക്കെ ചെയ്യണം നാളെ ഇന്ന് പ്രാക്ടീസ് അത് ചെയ്യണം ട്രെയിനിങ് ചെയ്യണം ഇങ്ങനെ ചെയ്യണം അപ്പൊ ഇന്ന് വൈകിട്ട് എല്ലാം കഴിഞ്ഞു അപ്പൊ ഇനി നാളെ മുതൽ ഒന്നും ചെയ്യല്ലോ ശരി ഇന്ന് രാത്രി എന്നെ അങ്ങ് വിട്ടേക്കാം ഇങ്ങനത്തെ ഒരു പെട്ടെന്ന് എടുക്കുന്ന തീരുമാനങ്ങളായിരുന്നു അപ്പൊ ആദ്യമൊക്കെ ആൾക്ക് കുറച്ച് ഞെട്ടല്ലേ ഏഹ് പാസ്പോർട്ട് എടുത്തോന്നൊക്കെ പറയും അപ്പൊ പാസ്പോർട്ട് എടുക്കാൻ ഇപ്പഴാണ് ഞാൻ എടുത്തേക്ക് അപ്പൊ ആദ്യമൊക്കെ കുറച്ച് ആൾക്കാർക്ക് ആള് ആൾക്ക് ചാരുനെ അസപ്റ്റ് ചെയ്യാൻ കുറച്ച് പാടായിരുന്നു കുറച്ച് എന്നെ കാട്ടി ആദ്യം റെഡി ആയി തുടങ്ങി ഞാൻ ഇന്നലെ കൊച്ചിയിൽ വരാൻ പറഞ്ഞപ്പോഴും പറയുന്നുണ്ട് പാസ്പോർട്ട് എടുക്കണോ അറിയാമല്ലോ കൊച്ചി വഴി എങ്ങോട്ടാണ് അപ്പൊ ഭയങ്കര ഇന്യൂട്ടീവാണ് സഡൻ ആയിട്ട് പെട്ടെന്ന് തോന്നും എങ്ങോട്ടെങ്കിലൊക്കെ പോകാൻ അങ്ങനെ അപ്പൊ കോവിഡ് സമയത്താണ് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് ട്രാവലിങ് അപ്പോഴാണ് മനസ്സിലായി ട്രാവൽ ചെയ്യേണ്ട ഒരു വരെ സത്യം അത് കഴിഞ്ഞപ്പോ പിന്നെ നിന്നിട്ടില്ല നാട്ടിൽ നിക്കേണ്ട കുറവാണ് അങ്ങനെ വീട് കടന്ന് നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് പറ്റുന്നിടത്തോളം കാലം ട്രാവൽ ചെയ്യുക എന്നുള്ളതാണല്ലോ പറയുന്നത് ഉറപ്പായിട്ടും അത്രയും ട്രാവൽ ചെയ്യുമ്പോൾ നമ്മുടെ ഈ ഒരു ഏജും ഈ ഒരു എനർജിയും മാക്സിമം എൻജോയ് ചെയ്യണമല്ലോ ഈ സമയത്ത് തോന്നിയതൊക്കെ നല്ലതൊക്കെ മാക്സിമം എൻജോയ് ചെയ്യണം ലൈഫിനെ കാണുന്ന അങ്ങനെയാണോ നമ്മൾ നിൽക്കുന്ന മാക്സിമം സമയം നമ്മൾ എൻജോയ് ചെയ്യുക അതാണോ ലൈഫ് എന്ന് പറയുമ്പം അത് പല പേർക്കും പലതായിരിക്കും എൻ്റെ എന്തെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ കാര്യങ്ങൾ ക്രിക്കറ്റും എൻ്റെ ഫാമിലിയും വൈഫായിട്ടുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ചെയ്യുകയാണെങ്കിൽ ബാക്കി സമയമൊക്കെ എന്തായാലും അടിച്ചു പൊളിക്കണമെന്നാണ് അപ്പോൾ ഞാൻ ലൈഫിനെ കാണുന്നത് എന്ന് വെച്ചാൽ എല്ലാവർക്കും പല പല റൂൾസ് ഉണ്ടാവും പല ശരിയും തെറ്റും കാണും അപ്പോൾ എൻ്റെ ശരിയും തെറ്റും ഞാൻ ആ രീതിയിലാണ് നോക്കുന്നത് ഞാൻ ഇപ്പോൾ എനിക്കിത് ശരിയായിട്ട് തോന്നി നാട്ടുകാർക്ക് തെറ്റാൻ തോന്നി ഞാൻ എന്തായാലും അത് ചെയ്യും അപ്പോൾ അങ്ങനെ ഒരു ജീവിക്കാൻ ഇഷ്ടമുള്ള ഒരാളാണ് കാരണം ലൈഫ് ആണല്ലോ അതെ തീർച്ചയായും ബ്രോനും അങ്ങനെ അറിയാമായിരിക്കും അപ്പോൾ നമ്മുടെ ലൈഫ് കുറച്ച് കഴിഞ്ഞാൽ ഭയങ്കര ആണ് ഒരു ബാറ്റ് ചെയ്യണ പോലെ നമ്മൾ സെഞ്ചുറി അടിച്ച് നിന്നാലും അടുത്ത ബോൾ ഔട്ട് ഔട്ട് ആവും ആവും പോലെ നാളെ എന്ത് നടക്കും മറ്റന്നാൾ എന്ത് നടത്തും അടുത്ത മാസം അടുത്ത വർഷം എന്ത് നടക്കും ഒരിക്കലും ആർക്കും പ്രെഡിറ്റ് ചെയ്യാൻ പറ്റില്ല അപ്പൊ ഞാൻ മാക്സിമം സന്തോഷമായിട്ട് ജീവിക്കാൻ നോക്കും ഒരു സർപ്രൈസ് ഞാൻ ഇത് മാനേജർ ആയിരിക്കും അല്ലേ

ജോലി ഇനി ഇതെന്തായിരിക്കും ഇത് ആ കഴിക്കുന്ന എന്തോ ആണ് കഴിക്കുന്ന എന്തോ ആണ് ആണോ ആ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അടുത്ത് നിൽക്കുന്ന ഒരു കഴിക്കുന്ന സാധനം പടക്കോ ഏയ് പടക്കല്ല അത് അതിന്റെ ഭയങ്കര സർപ്രൈസാണ് മഴ പൊരി ഈ നല്ല ഗൈഡ് കൊടുക്കാം ഇത് തന്നതിനൊരു കാരണമുണ്ട് അത് ഓർമ്മയുണ്ടോ ഇത് ആക്ച്വലി ഇത് പിന്നെ ഒരു ഭയങ്കര നിങ്ങളുടെ ജീവിതത്തിൽ ഭയങ്കര അടുത്ത് നിൽക്കുന്ന ഒരു സാധനം ആണോ എന്റെ ഓർമ്മ ശരിയാണോ എന്ന് എനിക്ക് അറിയില്ല പണ്ട് നിങ്ങളെ ഒരുമിപ്പിച്ചത് ഇവനാണ് എന്ന് ഞങ്ങൾ അറിഞ്ഞു പഴംപൊരി പഴംപൊരി ആദ്യമായിട്ട് ചാരുവിനെ കണ്ട സമയത്തോ ഓ സി അന്ന് നന്നായി പഴംപൊരി എന്ന് പറഞ്ഞത് വല്ല മന്തി എന്നൊക്കെ പറഞ്ഞാലും ഇന്ന് മന്തി കിട്ടത്തില്ലായിരുന്നോ ആ കഥ അത് എന്തായിരുന്നു ഈ പഴംപൊരി ജീവിതത്തിൽ പഴംപൊരിയുടെ സന്ദർഭം എന്തായിരുന്നു ഇരുന്നു കൊണ്ട് പറയാം എടുത്ത് മാറ്റിയില്ല എന്തൊരി അപ്പൊ പഴംപൊരി എന്ന് പറയുന്നത് ആര്യവേനേ കോളേജിൽ ഞാൻ പതിനെട്ടാം വയസ്സിൽ പഠിക്കാൻ പോയി ക്യാൻറ്റീനില് ചായ അതിനിട്ടാൽ വെച്ചിട്ട് പഠിക്കാൻ പോയി ക്യാൻറ്റീൻ ക്യാൻ്റീനിൽ കഴിക്കാൻ പോയപ്പോൾ അവിടെ പഴംപൊരി കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ സൈഡിൽ ഇങ്ങനെ ഒരാൾ നിൽക്കണം ഞാൻ കണ്ടു ആ ആൾ കൊള്ളമെന്നൊക്കെ തോന്നി കൊള്ളം എന്നുള്ള ഒരാൾ അപ്പോഴും നമ്മളിങ്ങനെ നോക്കാൻ പോവില്ലല്ലോ ആ അതിന് എന്തോ ഒരു നല്ലൊരു വൈബ് കിട്ടി ആ അപ്പോൾ തന്നെ നമ്മൾ ചെറിയൊരു ജാടയെ കാണിച്ച് പഴംപൊരിയൊക്കെ എടുത്തങ്ങ് നടന്നങ്ങ് പോയി പിന്നെയാണ് മനസ്സിലായത് അത് ചാരു ആയിരുന്നതും അങ്ങനെ നമ്മൾ നമ്മളാദ്യമായിട്ട് അന്ന് ചാരു എന്തായിരുന്നു കഴിച്ചോണ്ടിരുന്നത് തരാനുള്ളതാസിൽ എന്താണ് ഉണ്ടായിരുന്നത് ഇവിടെ ഫുൾ പൊടിയൊക്കെ ആയിട്ട് അങ്ങനെയൊക്കെ ആയിരുന്നു തോന്നുന്നു ആ സമയത്തൊക്കെ ഫുൾ പബ്സൊക്കെ കഴിച്ചിങ്ങനെ പൊടിയൊക്കെ ആയിട്ട് ഹായ് പറഞ്ഞു പിന്നെ ഹായ് പറഞ്ഞിട്ട് ായ് പറഞ്ഞില്ല അതെല്ലാം പറഞ്ഞു നമ്മൾ അങ്ങനെ ഹായ് പറയാൻ പാടില്ലല്ലോ ഇറക്കി അങ്ങ് കാണിച്ചി പോയി കഴിഞ്ഞപ്പോഴാണ് ഫേസ്ബുക്കിൽ എനിക്ക് ഒരു റിക്വസ്റ്റ് വന്നത് അപ്പൊ റിക്വസ്റ്റ് വന്നത് ഒരു താരുടെ ഫ്രണ്ട് ആയിരുന്നു ആ പക്ഷെ അതില് രണ്ടുപേരും രണ്ടുപേരുണ്ട് ഇത് ആളെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിങ്ങനെ നോക്കിയപ്പോഴാണ് ഞാൻ അവർക്ക് റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്ത് ഞാൻ ആദ്യം തന്നെ മെസ്സേജ് അയച്ചാൽ കൂടെ ഉള്ള ആളാരണം ചോദിച്ചു മെസ്സേജ് ഞാൻ ഇവയെസ്സിൽ പഠിക്കുന്നതാണോ ആ ഇവാനസ്സിൽ പഠിക്കുന്ന ചാരു എന്നാണ് പേര് ആ ഓക്കേ അങ്ങനെയാണ് ഞാൻ അപ്പം തന്നെ പ്രൊഫൈലിലൊക്കെ പോയി ഞാൻ എൻ്റെ റിക്വസ്റ്റ് അങ്ങോട്ട് അയച്ചു അങ്ങോട്ട് അയച്ചു അവിടെ നമ്മൾ ചാട ചെറുതായിട്ടൊന്ന് നയിഞ്ഞു ചാട അടിക്കാൻ പാടില്ലറിയാം പക്ഷെ കൂടുതൽ ആ എക്സ്പെക്ട് ചെയ്തിരിക്കുവായിരുന്നോ ആക്കറിഞ്ഞൂടാ ആക്കെന്നെ അറിഞ്ഞൂടാ അവിടെ കോളേജിലൊക്കെ പറയുന്ന ക്രിക്കറ്റ് കാണാൻ സാംസൺ വന്നിട്ടുണ്ട് അങ്ങനെയൊക്കെ നടക്കുന്ന ആളായിരുന്നു ഇപ്പോഴാണ് ഗൂഗിളിലൊക്കെ പോയി സെർച്ച് ചെയ്ത് നമ്മുടെ ഇന്റർവ്യൂ കണ്ടിങ്ങനെ ഇരിക്കുകയായിരുന്നാണ് പറഞ്ഞത് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ റിക്വസ്റ്റ് അങ്ങോട്ട് റിക്വസ്റ്റ് അയക്കുന്നത് ഓവർ ടു ചാരു റിക്വസ്റ്റ് വന്നു റിക്വസ്റ്റ് മുന്നേ ഫ്രണ്ട് മറ്റേ റിക്വസ്റ്റ് അയച്ചപ്പോ ചോദിച്ചില്ലേ കൂടെ ഓൾറെഡി ഇൻഫോം ചെയ്തിരുന്നു ഇങ്ങനെ ഒരു വരവ് വരുന്നുണ്ടോ അപ്പൊ ആ സമയത്താണ് ഞാനിത് ആരാ ഇത് എന്ന് മനസ്സിലാക്കാനായിട്ട് ഗൂഗിളിലൊക്കെ സെർച് ചെയ്ത് യൂട്യൂബിലുണ്ടായിരുന്നു രണ്ട് വീഡിയോസ് കണ്ടൊന്ന് എങ്ങനെയാന്ന് അപ്പൊ റിക്വസ്റ്റ് വന്നപ്പം പിന്നെ കോളേജിലും പറഞ്ഞു ഇപ്പൊ ഓൾറെഡി മെസ്സേജ് വായിച്ചു അങ്ങനെ നമ്മളെ പതുക്കെ കോൺവേഴ്സേഷൻ സ്റ്റാർട്ട് ചെയ്തു യവാൻ കാരണം ആ എന്നിട്ട് ഇതല്ല എന്നിട്ട് ആർക്കാണ് ആദ്യം ഒരു ഒരു പ്രണയം അല്ലെങ്കിൽ ആദ്യമാണ് ആദ്യം പറഞ്ഞത് ോ ബ്രോ അത് പറയണം എന്നിട്ട് എന്തിനാ ആകെ പോണ മൂന്ന് വർഷത്തിൽ കോളേജിൽ മുപ്പത് ദിവസമാണ് നമ്മള് പറയേണ്ട കാര്യങ്ങളൊക്കെ പെട്ടെന്ന് പറഞ്ഞു കൊണ്ട് മനസ്സിലെ കൊണ്ട് നടന്നാ ശരിയാവില്ലല്ലോ എത്രാമത്തെ ദിവസം ഞാന് കണ്ട് ഇങ്ങനെ പരിചയപ്പെട്ടോടനെ കുറച്ച് രണ്ടു മാസം കഴിഞ്ഞ് പറഞ്ഞാൽ തോന്നുന്നു പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞ അപ്പൊ ആള് അറിയാല്ലോ സാധാരണ പോലെ അവിടെ നിന്ന് ചാടാൻ പറ്റൂല ല്ലോ അവൾ കുറച്ച് സമയം എടുക്കണമല്ലോ സമയം വേണം അവിടെ ഒരു സമയം വേണം അപ്പൊ ആള് കുറച്ചൊരു എന്റെ ഒരു എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ഒരു ഒരു വർഷം എടുത്തു ഒരു വർഷം എടുത്തു ഒന്ന് ഒന്നര വർഷം എടുത്തു ഓ ഓക്കേ തിരിച്ചു പറയാം അത് അത്രയും സമയം ഞാൻ കേട്ടിട്ടുണ്ട് നമുക്ക് ഇഷ്ടം നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യും ആ സൈക്കോളജി ആയിരുന്നു ശെ ശെ അതൊന്നും ഇവിടുത്തെ കൊടുക്കാൻ വേണ്ടിയൊന്നും അല്ല എനിക്ക് ഒന്ന് കൊറേ ഒന്നാമെന്ന് ഞാൻ സഞ്ജുനെ നേരിട്ട് കാണുന്നില്ല ഫേസ്ബുക്കിലാ കാണുന്നത് ഇത് ശരിക്കുള്ള സഞ്ജു സാംസൺ ആണോന്ന് പോലും എനിക്ക് അറിഞ്ഞുവിടാണോന്ന് പോലും എനിക്കറിയില്ല അപ്പൊ നേരിട്ടൊന്ന് കാണണം സംസാരിക്കണം ഇതിലൂടെ മാത്രം ഒരു ഇത് തീരുമാനം എടുക്കാനും പറ്റില്ല പിന്നെ എനിക്കിത് ഫൺ പോലെ അല്ല തീരുമാനിച്ച പിന്നെ അത് വരെ ഉണ്ടെന്നാണ് അപ്പൊ അതിനത്രയും ഇമ്പോർട്ടൻസ് കൊടുത്ത് തീരുമാനിക്കണമല്ലോ അതായത് ചുമ്മാ അങ്ങ് പറഞ്ഞ് ശരിയായില്ലെങ്കി അങ് വിടല്ല അപ്പം അതുകൊണ്ട് ഞാൻ എന്റെ കല്യാണം റിലീജിയൻ എല്ലാം അതാണ് ഒന്നര നമുക്ക് എന്റെ അഭിപ്രായത്തിൽ അതുകൊണ്ട് അങ്ങനെയാണ് അല്ലെങ്കിൽ ആദ്യമേ അങ്ങനെ ഒരു താല്പര്യം ഇല്ലെങ്കിൽ ആദ്യമേ ഇല്ല എന്നുള്ള ഫീല് പറയല്ലോ പക്ഷെ സഞ്ജു ആദ്യമേ ഒരു ഇതുണ്ട് പക്ഷെ ഒന്നും കൂടെ ഒന്ന് സ്വാഭാവികമായിട്ടും നമ്മുടെ അടുത്തുനിന്ന് വരുന്ന അടുത്ത ചോദ്യം സഞ്ജു സാംസൺ ഒരുപാട് ആൾക്കാർക്കറിയാം ഒരുപാട് ആൾക്കാർ ഒന്ന് സംസാരിക്കാനും കാണാനും ഒക്കെ ആഗ്രഹിക്കുന്ന ഒരാളാണ് അപ്പൊ ഈ സഞ്ജു സാംസന്റെ എന്തൊക്കെ ക്വാളിറ്റീസ് ആണ് ചാരു എന്ന് പറയുന്ന പെൺകുട്ടിയെ ആദ്യം അട്രാക്ട് ചെയ്യിപ്പിച്ചത് എങ്ങനെയുണ്ട് സാധനങ്ങൾ ഇന്റർവ്യൂ എടുക്കും മിനിറ്റ് പറഞ്ഞോ പറയും ആ ക്വാളിറ്റീസ് ആണ് കേരളക്കാര് കാണാൻ കേൾക്കാൻ സഞ്ജു അപ്പം സഞ്ജു ഭയങ്കര ജനുവിൻ ആയിരുന്നു തുടക്കം തൊട്ടേ ഒട്ടും അങ്ങനെ ഒരു ഭയങ്കര നമ്മള് ഞാനൊരു രീതിയിൽ സംസാരിച്ചിരുന്ന ആ ഒരു വൈബ് തന്നെയായിരുന്നു സഞ്ജു അല്ല ഒരു ഫണ്ണിനല്ല സഞ്ജു എന്ന് എനിക്ക് ഒന്ന് മനസ്സിലായി എനിക്ക് ശരിക്കും സഞ്ജു ഇങ്ങനെ പോപ്പുലർ ആയ ഒരാളാണെന്നുള്ളതിന്റെ ഒരു പ്രശ്നമായിരുന്നു കാരണം ഞാൻ നമ്മൾ സെക്കൻഡ് ഇയർ പഠിക്കുമ്പോഴാണ് സഞ്ജുവിന് ഇന്ത്യൻ ടീമിൽ ആദ്യമായിട്ട് കിട്ടുന്നത് അപ്പൊ ഇവനീസിന് അവധി ഞാൻ ഇത് എന്താ കോളേജ് അവധി ഇംഗ്ലീഷ് ഉച്ചയ്ക്ക് ശേഷം അവധി ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റ് ലീവ് എല്ലാവരും ലഡ് കൊടുക്കുന്നു ബഹളം എല്ലാ ക്ലാസ്സിലും സഞ്ജുവിന്റെ ഒക്കെ ലഡു വിതരണം മോളിൽ നിന്ന് മറ്റേ പൂക്കൾ വലിച്ചെറിയുന്നു താഴെ നിന്ന് എല്ലാരും കേറി പിടിക്കുന്നു ഗേൾസ് എല്ലാരും അപ്പൊ ഇതെല്ലാം കൂടെ അപ്പം ഇതൊന്നും ഞാൻ അറിഞ്ഞില്ല അപ്പൊ ഇതെല്ലാം കൂടെ കണ്ട് എനിക്ക് കുറച്ച് അത്രക്ക് പോപ്പുലറായത് ശരിയാവൂ എന്റെ ലൈഫ് എന്നുള്ള ഒരു ചിന്തയായിരുന്നു എനിക്ക് ആക്ച്വലി അപ്പം പക്ഷെ സഞ്ജു ഭയങ്കര ആയിട്ടാണ് എന്നോട് നിൽക്കുന്നത് അങ്ങനെ അപ്പം എനിക്ക് ആ രീതി ഇഷ്ടപ്പെട്ടാണ് എനിക്ക് സഞ്ജു എന്നുള്ള ആളെ ഇഷ്ടപ്പെട്ട അല്ലാതെ സഞ്ജു എന്ന എനിക്ക് പാടായിരുന്നു ശരിക്കും ആളായിരുന്നു കൂടുതൽ ഇഷ്ടം ആ സെലിബ്രിറ്റി എന്നുള്ള ആ ഒരു സ്റ്റാറ്റസിനെ ഭയങ്കര കൂളാക്കിയിട്ടാണ് സഞ്ജു അതെ 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 സഞ്ജു ഇപ്പോഴും എന്നോടല്ല എല്ലാരോട് സഞ്ജുവിനെ നേരിട്ട് അറിയാവുന്നവർക്കൊക്കെ അങ്ങനെ ഒരു അങ്ങനത്തെ ഒരു ഫീലേ അല്ല സഞ്ജു അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് സഞ്ജു ഞാൻ നേരത്തെ പിന്നെ സഞ്ജു പറഞ്ഞപ്പോൾ ഒരു കാര്യം ചോദിക്കണമെന്ന് എന്ന് വിചാരിച്ചു ആദ്യമൊക്കെ ഇവിടെ നിന്ന് ചാരു കുറേ സംസാരിച്ചല്ലേ ആ ഓക്കെ ആ ഉറങ്ങണം കഴിക്കണം ഈ ഒറ്റവാക്ക് മറുപടി

അങ്ങനെയാണ് ഫോണിൽ അധികം ഇപ്പൊ എയർപോർട്ട്സ് വന്നതിന് ശേഷം പിന്നെ ഫോൺ ഇങ്ങനെ പിടിക്കുന്ന ബുദ്ധിമുട്ട് ഇഷ്ട മെസ്സേജാണ് സഞ്ജു കുറച്ചുകൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അല്ലല്ല മെസ്സേജ് മെസ്സേജിലാണ് ചിലപ്പോ അത് ആ ഒരു ഇപ്പോഴും ആ വൈബ് കാത്തു സൂക്ഷിക്കാനാണെങ്കിലും മെസ്സേജ് പഴയ ഒരു ഫേസ്ബുക്ക് വെറുതെ ഞാൻ സപ്പോർട്ട് ചെയ്യാൻ മുളയിലെ നുള്ളി അപ്പൊ ഞാൻ നോർമലി ഇങ്ങനെ തന്നെ ആണ് എന്നെ ഫസ്റ്റ് കാണുമ്പോ കുറച്ചൊരു എല്ലാര് തോന്നാറ് പക്ഷെ ഞാൻ കുറച്ച് സമയം എടുത്താൽ ഞാൻ ഭയങ്കര കമ്പനി ആവുന്ന ഒരു ടൈപ്പ് ആളാണ് അപ്പൊ ഞാൻ സഞ്ജു എനിക്കൊന്ന് വിചാരിച്ചിരുന്നു നമ്മളെ കല്യാണത്തിന് മുമ്പ് വല്ലപ്പോഴും അല്ലേ കാണും അപ്പം സഞ്ജു ഹാപ്പി ഞാൻ ഹാപ്പി സംസാരിക്കുന്നു പോകുന്നു സഞ്ജു അപ്പോഴത്തെ ഒരു സന്തോഷമാണ് ഇത് എന്നാണ് വിചാരിച്ചത് കല്യാണം കഴിഞ്ഞ സെക്കൻഡ് രാവിലെ ഞാൻ എണീച്ചപ്പൊ സഞ്ജു എന്നെ ഇങ്ങനെ നോക്കി തന്നെ നിൽക്കുന്ന എന്നിട്ട് ചോദിച്ചത് എല്ലാ ദിവസവും ഇങ്ങനെയാണ് അതെനിക്ക് നല്ല ഓർമ്മയാണ് അപ്പൊ ഞാൻ പറഞ്ഞ ഇത് എപ്പോഴും ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുവോ എന്നൊക്കെ ചോദിച്ചത് അതിനുശേഷം ഇങ്ങനെ സഞ്ജു നമ്മള് ഫുൾ ടൈം ഒരുമിച്ചല്ലേ അപ്പൊ ഞാൻ ഈ കൊറേ ഇങ്ങനത്തെ പഴയ സിനിമ ഡയലോഗ്സും അതിന്റെ ഒക്കെ സംസാരിക്കുന്ന ടൈപ്പാണ് അപ്പൊ അങ്ങനെ 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 നമ്മൾ ഇപ്പൊ കുറച്ച് മാറിയെന്ന് തോന്നുന്നു സഞ്ജു ഇല്ല അതാ സംസാരിച്ചിട്ടുണ്ട് പണ്ട് ഞാൻ ഇങ്ങനല്ലോ അത് സഞ്ജു എന്നെന്തായാലും മാറിയിട്ടുണ്ട് ഇപ്പൊ ഹാപ്പി ആയിട്ടുള്ളത് ചാരുവാന്ന് ഓൾറെഡി സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു മാറ്റണോ

ജീവ ബ്രോയുടെ കൊറേ ഇന്റർവ്യൂസ് എല്ലാം ഞാൻ കാണാറുണ്ട് ഭയങ്കര എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടാറുണ്ട് പിന്നെ അതേപോലെ പ്രോഗ്രാമിൻ്റെ എല്ലാം ഞാൻ ഇടയ്ക്ക് കാണാറുണ്ട് കളിൻ്റെ ഇടയിൽ ആ കണ്ടിട്ട് ആകാശ ഇവിടെ ഓൾറെഡി ഒരു സൗണ്ട് മതി സൗണ്ട് എന്റെ സൗണ്ട് പോലെയാണ് ഇത് ആകാശ് ആകാശ് ആകാശിന് ഏകദേശം സഞ്ജു പ്രോഡ ഒക്കെ സംസാരിക്കും സംസാരിച്ചേ എന്തുണ്ട് സംസാരിച്ചുണ്ടോ ചേട്ടന വീട് എവിടെയാണെങ്കിൽ ആലപ്പുഴ സഞ്ജുവിറോടെ സൗണ്ടിൽ പാട്ട് കേൾക്കണം ആർക്കെങ്കിലും ആഗ്രഹം ഉണ്ടോ കിടത്താ കൊള്ളേരി സഞ്ജു പാടിയില്ലെന്ന് പറയരുത് കേട്ടോ ഏത് പാട്ടാ പാടാൻ പോന്നെ എൻ്റെ പൂമരം ഓക്കെ ആ ആ പഠി ഡേ ഞാനും ഞാനും എൻ്റെ ആളും നാപ്പത് പേരും പൂമരം കൊണ്ട് കപ്പലുണ്ടാക്കി ആ നോക്കി കുപ്പായം ഞാനൊന്നും ഓക്കെ ആകാശിന് ഇതിനു മുമ്പ് സഞ്ജുവിന്റെ പരിചയം ഉണ്ടാവും റിപ്ലൈ എന്തോ കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടല്ലേ ആകാശ് ചേട്ടനെ എനിക്ക് രണ്ടായിരത്തി പത്തൊമ്പതില് അക്ഷരം ഞാൻ ആദ്യം വീഡിയോ കാണിക്കട്ടെ ആകാശേ ആ ഇത് ഞാനങ്ങനെ പ്രതീക്ഷിക്കില്ല കാരണം നമ്മുടെ ഇന്ത്യൻ ടീമെന്ന് പറയുമ്പോൾ നമ്മളെ പെട്ടെന്ന് കളിക്കാൻ പോകുമ്പോൾ അവർ നമ്മുടെ മൂഡിൽ എത്ര മാത്രം ഡ്രാസ്റ്റ് കാണിക്കുമ്പോഴും ഭയങ്കരമാണ് നീ ആണ് അടുത്ത് ഇറങ്ങാൻ പോകുന്നതെന്ന് പറയുമ്പോൾ തന്നെ അവിടെ കോൺഫിഡൻസ് അവിടെ എത്തി അപ്പോൾ ഞാൻ അവിടെ എത്തിയപ്പോഴും നമ്മൾ ഡിസ്കഷൻ ഞാൻ ഞാനവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ടീമൊക്കെ സൂപ്പർ ഓവർ ആയോടും തന്നെ പുറത്ത് പോകുമ്പോൾ ഡിസ്കസ് ചെയ്യില്ല ആരാണ് ബാറ്റ് ചെയ്യേണ്ടിരുന്നത് അപ്പോൾ രോഹിത് ബായും വിരാട് ഭായും കെ എൽ രാഹുൽ ഇവരാണ് ടീമിലെ ഏറ്റവും സീനിയറായിട്ടുള്ള ആൾക്കാരവരാണ് തീരുമാനിച്ചത് സ്ട്രൈക്ക് ചെയ്യുമ്പോഴേ ബാറ്റ് ചെയ്യുന്ന സമയത്താണെങ്കിൽ മൈക്കിളോടെ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട് അത് ഞാൻ പറയട്ടെ രണ്ടെണ്ണം ഉണ്ട് അതെനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് മറ്റേ ഡൽഹി ടെ ഡബിൾസ് കളിക്കുമ്പോൾ സഞ്ജു ചേട്ടൻ ആണെങ്കിൽ കരുണാരൻ ചേട്ടന്റെ അടുത്ത് പറയും ഡബിൾ ഓടാൻ പറയുന്നു ഓടാട്ടാ ഞാൻ അവനെ കണ്ടില്ല ഏട്ടാ ഫീൽഡ് ദേശിനല്ല അവനകത്തെ ഓട്ടണം കൊടുക്കട്ടെട്ടോ പറഞ്ഞു തന്നെ തിരിച്ചു തെറ്റായിരുന്നു സഞ്ജുപ്രസാരിക്കണേപ്രോ എന്ത് പോണേ ശരി തകർ താങ്ക് യു താങ്ക് യു സോ മച്ച് താങ്ക് യു സഞ്ജു പ്രോയെ കാണാൻ വേണ്ടിട്ട് ഓൾ ഇന്ത്യ ലെവലില് വൈറൽ ആയിട്ടുള്ള ഒരു കുട്ടി വന്നിട്ടുണ്ട് മഹക്ക് എന്നാണ് പേര് മെഹക്ക് എവിടെ ഹലോ ഇതാരെന്ന് മനസ്സിലായിക്ക് മനസ്സിലായിട്ടുണ്ട് മനസ്സിലായിട്ടുണ്ട് അല്ലേ നമ്മളൊക്കെ ബാറ്റ് വെച്ചാൽ കളിക്കണം ആള് സ്റ്റംബ് വെച്ചാണ് വെച്ചിട്ട് സിംഗിൾ സ്റ്റംബ് വെച്ചിട്ട് വീട്ടിലൊന്നും കണ്ടാലോ പിന്നെ അല്ല ആഹാ അടിപൊളി അടിപൊളി ഏതാ ഏറ്റവും ഷോട്ട് ഏതാണ് കവർ ഡ്രൈവ് അടിപൊളി സഞ്ജു ചേട്ടൻ ബോൾ ഡ്രൈവ് കളിക്കോ ഏഹ് അത് നമുക്ക് കണ്ടാലോ താർത്തല്ലേ നമുക്ക് ബാറ്റ് വേണോ സ്റ്റമ്പ് വേണോ ഏഹ് എന്തായാലും ബാറ്റ് വെച്ച് അടിക്കാം ഏറ്റവും ഇഷ്ടപ്പെട്ടത് കവർ ഡ്രൈവല്ലേ ഇഷ്ടപ്പെട്ട ഷോട്ട് ഏതാ എനിക്ക് എവിടെയും സിക്സ് അടിച്ചാൽ മതി യാ യാ വെരി ഗുഡ് സഞ്ജു സാംസൺ നമുക്ക് അധികം കാണാൻ കിട്ടാത്ത കാഴ്ച അടിപൊളി അടിപൊളി പോട്ടെ വേണ്ട കേട്ടോ ചേട്ടന്റെ മൂത്തോട്ട് ഒരു അടി കൊടുത്തേ കണ്ണാടി പൊട്ടി കണ്ണി കയറി ചത്തവും ചേട്ടന്റെ മൂത്തേ ആ ഫ്ലിക്ക് ഫ്ലിക്കി ഫ്ലിക്കി ഇനി അവിടെ അവിടെ ഫാമിലി ഇരിക്കുന്നില്ലേ ബാക്കില് അതുവരെ പോണേ സിക്സ് വേണം ഓ ഒരു സിക്സ് ലാസ്റ്റ് ബോൾ ലാസ്റ്റ് ബോൾ നമുക്ക് ജയിക്കാൻ ആറ് റണ്ണ് ആറ് റണ്ണ് വേണം സഞ്ജു സാംസൺ എറിയാൻ വന്നിരിക്കുകയാണ് അതെ അതെ ബാറ്റിംഗ് സ്ട്രൈക്കിൽ

ഒരു ആവട്ടെ കേട്ടോ ഓൾ ബെസ്റ്റ് ആ സഞ്ജു പിങ്ക് പിങ്ക് കേട്ടോ അടുത്ത ആറാർ ക്യാമ്പിൽ പേരൻസിനാണ് കേട്ടോ നന്ദി പറയേണ്ടത് ഇങ്ങനത്തെ ഒരു ടാലന്റിനെ ക്രിയേറ്റ് ചെയ്ത പേരൻസിനും ഫാമിലിക്കാണ് വലിയൊരു കൈയടി ഒരു കൈഡി കൊടുക്കേണ്ടത് നമ്മളെല്ലാം അഴിപ്പൊളി ഉറപ്പായിട്ടും കളിക്കും സോഷ്യൽ മീഡിയയിലൊക്കെ സ്പെൻഡ് ചെയ്യുന്ന ആണോ ചെയ്യാറുണ്ട് ഒട്ടും ഭയങ്കരമായിട്ട് മാറി നിൽക്കുന്ന ആളൊന്നും പറയാൻ ഇല്ല ചെയ്യാറ് ആവശ്യത്തിനൊക്കെ യൂസ് ചെയ്യാറുണ്ട് യൂട്യൂബ് അങ്ങനെ ഫേമസ് ആയിട്ടുള്ള ബ്ലോഗേഴ്സിനൊക്കെ ഫോളോ ചെയ്യാറുള്ള കണ്ടന്റ് കാണുക അതൊക്കെ ചെയ്യാറുണ്ടോ ഞാൻ അങ്ങനെ പേഴ്സണലായിട്ട് ചെയ്യാറില്ല ചാരു അതിൻ്റെ ഒരു ആളാണ് ചാരു ചെയ്യുമ്പോൾ വീട്ടിലും ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ അതൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാനും കാണാറുണ്ട് ഞാൻ ഒന്നിച്ച് കാണാറുണ്ട് അങ്ങനത്തെ കുറെ ഉണ്ട് ഞാൻ എന്താ ചോദിച്ചതെന്ന് പറഞ്ഞാൽ നമുക്കിപ്പം യൂട്യൂബ് പ്ലാറ്റ്ഫോമിലെ ഒന്ന് രണ്ട് ഫേമസ് ബ്ലോഗേഴ്സ് ബ്രദറിനോട് ചോദ്യങ്ങൾ ചോദിക്കാനായി വേണ്ടിയിട്ട് ഇപ്പം വീഡിയോ കോളിൽ വരും അവരുടെ ഒന്ന് രണ്ട് ചോദ്യങ്ങളുണ്ട് നമുക്കത് കണ്ടാലോ നമസ്കാരം മലയാളികളുടെ അഭിമാന താരമായ സഞ്ജുവിന് എല്ലാവിധ ആശംസകളും സ്വാഭാവികമായും എനിക്ക് ചോദിക്കാനുള്ളത് വാഹനങ്ങളെ കുറിച്ചാണ് സഞ്ജു ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വാഹനം ഏതാണ് അതുപോലെ ഒരു ഡ്രീം കാർ ഉണ്ടെങ്കിൽ ഏത് വാഹനമാണ് സെലക്ട് ചെയ്യുക വാങ്ങിക്കണമെന്നില്ല ഒരു ഡ്രീം കാറായിട്ട് മനസ്സിലുള്ള വാഹനം ഏതാണ് ഒരു ഏതാണ് നായർ വലിയ സന്തോഷം വൈ ചേട്ടനെ ഞാൻ വണ്ടി ഇപ്പൊ ഞാൻ ഓട്ടിക്കുന്നത് ലെക്സസ് ത്രീ ഹൺഡ്രഡ് എച്ച് ഹൈബ്രിഡ് ആണ് അപ്പോൾ അത് എടുക്കുന്നതിന് മുമ്പ് വൈ ചേട്ടനെ കുറെ വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ അതിൽ ഒക്കെ നോക്കിയിട്ടൊക്കെയാണ് ഒരു തീരുമാനത്തിലോട്ട് എത്തിയത് അപ്പോൾ എന്തായാലും ലെക്സസ് ആണ് ഓട്ടിക്കുന്നത് ഇനിയും ഡ്രീം കാർ എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞ പക്ഷെ എനിക്ക് വാങ്ങിക്കണമെന്നുണ്ടായിരിക്കണ ഒരു ഡ്രീം കാർ എന്നെ റോൾസ് റോയ്സ് ആണ് ആ അപ്പൊ അത് കുറച്ച് കഴിഞ്ഞിട്ടൊന്ന് തകർക്കണം തകർക്കണം കുറച്ച് കഴിഞ്ഞിട്ട് അതെ അപ്പൊ അതാണ് പിന്നെ അല്ലേ മറ്റേ മൂടല്ലേ പിന്നെ ബൈക്കിന്റെ കാര്യം ചോദിച്ചിട്ടുണ്ട് ബൈക്ക് എന്റെ ഒരു ഡ്രീം ഒക്കെ ഉണ്ടായിരുന്നു ചെറിയ പ്രായത്തിൽ എനിക്ക് ബൈക്ക് നമ്മൾ ഈ ഡ്രീംസ് ഒക്കെ ഇങ്ങനെ എഴുതി വെക്കുമല്ലോ അപ്പൊ അതിലിങ്ങനെ പിന്നെ അതൊക്കെ അതിലിപ്പോൾ നടന്നോണ്ടിരിക്കുന്നത് ഭാഗ്യമല്ലേ ചെറുപ്പ ചെറുപ്പത്തിലൊക്കെ ആകുമ്പോൾ ഇങ്ങനെ ആലോചിക്കും എനിക്ക് എന്തൊക്കെ വേണം അതിനൊക്കെ ഇങ്ങനെ അതിൽ നിന്ന് അതും എഴുതി വെച്ചായിരുന്നില്ല ഒരാളത് പിന്നെ ഒരു ബൈക്ക് ആ ഒരു ലിസ്റ്റിലുള്ള ഒരു കാര്യമാണ് ഒരു സ്പോർട്സ് ബൈക്ക് ഏതെന്ന് പലതും ആ സമയത്തൊക്കെ ഭയങ്കര പ്രാന്തായിട്ട് പലതും സെർച്ച് ചെയ്യും വാൾപേപ്പർ പേപ്പറായിട്ടൊക്കെ നമ്മൾ വയ്ക്കും അങ്ങനത്തെ കുറെ ബൈക്ക് ഉണ്ട് പക്ഷെ ഈ ഇപ്പൊ ഞാൻ ബൈക്ക് ഓട്ടിക്കാറ് ഭയങ്കര കുറവാണ് കാറാണ് എപ്പോഴും ഉപയോഗിക്കുന്നത് അപ്പൊ ഇപ്പൊ ഞാൻ ഞങ്ങൾ സംസാരിച്ചുള്ളൂ എന്റെ ബർത്ത്ഡേക്ക് ഒരു ബൈക്ക് ഗിഫ്റ്റ് എന്നൊക്കെ ഞാൻ ചോദിച്ചായിരുന്നു ഗിഫ്റ്റ് അപ്പൊ അങ്ങനെയാണ് ഏത് ബൈക്കി പറഞ്ഞ ഏത് ബൈക്ക് ഒന്നും ഇതുവരെ ആയിട്ടില്ല ഒരു സ്പോർട്സ് ബൈക്ക് കണ്ട നല്ല ഒരു ഗും അങ്ങനത്തെ ഒരു പവർ ബൈക്ക് അങ്ങനത്തെ ഒരു സംഭവമാണ് സ്പോർട്സ് ബൈക്ക് ക്രൂസ് ബൈക്ക് ഒന്നും വേണം സ്പോർട്സ് ബൈക്ക് വേണം അങ്ങനത്തെ സംഭവം ഏതാണ് ഇതുവരെ തീരുമാനിച്ചിട്ടില്ല ചേട്ടൻ്റെ അടുത്ത് ചോദിച്ച് കുറച്ച് അത് ആദ്യം നമുക്ക് വൈചേട്ടൻ തന്നെ വൈചേട്ടൻ തന്നെ അപ്പൊ ഒരു ബൈക്ക് ഗിഫ്റ്റ് പ്രതീക്ഷിക്കുന്നുണ്ട് ഇതുപോലെ ചോദിച്ച് വാങ്ങിച്ച ഗിഫ്റ്റ് എന്തെങ്കിലും ഉണ്ടോ ചോദിച്ചൊന്നും ഇല്ല ആയിട്ട് കൊടുത്ത ഗിഫ്റ്റ് സഞ്ജു സഞ്ജുവിന് ഞാൻ കൂടുതൽ കൊടുക്കുന്ന എന്തെങ്കിലും മെമ്മറബിൾ ആയിട്ടുള്ള സാധനങ്ങളാണ് എനിക്ക് അങ്ങനെ എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനം വാങ്ങിച്ച് ഗിഫ്റ്റ് ചെയ്യുന്ന നമ്മൾ ഒരുമിച്ച് വാങ്ങിക്കുന്നു എന്നുള്ള ഒരു ഫീലാണ് എനിക്ക് എനിക്ക് ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കുക അങ്ങനത്തെ സാധനങ്ങളാണ് എനിക്ക് തോന്നുന്നത് സഞ്ജുവിനും അതൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് തോന്നുന്നുണ്ട് ശരി സഞ്ജു വാങ്ങിച്ചു തന്നാൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഗിഫ്റ്റ് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗിഫ്റ്റ് സഞ്ജു എനിക്ക് ഇതേപോലെ എല്ലാ ബർത്ത്ഡേക്ക് ഒരു ലെറ്റർ എഴുതി തരും അത് മിക്കവാറും എല്ലാത്തിനകത്തൊരു കാർഡില് ഒരു വലിയ ഇതിൽ എഴുതിയിരിക്കും അതാണ് എനിക്ക് ഏറ്റവും അല്ലാതെ ഇപ്പൊ ഇത്തവണ എനിക്ക് ഭയങ്കര സത്യല്ലേ എനിക്ക് ഭയങ്കര എക്സ്പെൻസീവ് ഗിഫ്റ്റ് വാങ്ങിക്കുന്ന ഭയങ്കര പ്രഷറാ നോക്കിക്കൊണ്ടിരിക്കണം

ഷർഫുൾ മൊമെന്റ് ആണ് ലൈഫില് ഇങ്ങനെ നേരത്തെ കളിയൊന്നും ഇരിക്കണം പ്രോസസ് ഒക്കെ നമ്മൾ മറക്കും പ്രഷർ ആയിരുന്നു ഓക്കെ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് വായിക്കോട്ടെ ആ ഹലോ സഞ്ജു എനിക്ക് ആ വർക്കൗട്ട് അതേപോലെ ഡയറ്റ് നമ്മൾ ഒരു പ്രൊഫഷണൽ അത് കൃത്യമായിട്ട് പാലിക്കുകയും വർഷങ്ങളായിട്ട് പക്ഷെ നമ്മളുടെയൊക്കെ വീഡിയോ ഒക്കെ ഇടയ്ക്ക് ഇങ്ങനെ കാണാറുണ്ടാകും ഭക്ഷണമൊക്കെ ഉണ്ടാക്കുന്നത് നല്ല മീൻകറി ചോറ് അതുപോലെ പൊറോട്ട ബീഫൊക്കെ അപ്പം ഇതൊക്കെ കാണുമ്പോൾ കൊതി വരുമോ അതോ ഇതൊക്കെ കാണുമ്പോൾ കഴിക്കാൻ ആഗ്രഹമുണ്ടോ അല്ലെങ്കിൽ ഇതൊക്കെ കാണുമ്പോൾ ഇതെല്ലാം മാറ്റി വെച്ചിട്ട് ജിലിബ് ചിക്കനും അതല്ലെങ്കിൽ വെജിറ്റബിളും അങ്ങനെയൊക്കെ ഉള്ള ഭക്ഷണം മാത്രമാണ് കഴിക്കുന്നതാണ് എനിക്ക് അറിയാനുള്ളത് താങ്ക് യു എല്ലാം അറിയണ പലയിടത്തും പറഞ്ഞിട്ടുണ്ട് വീട്ടിൽ വെക്കുന്ന ഭക്ഷണമാണ് മീൻ ഒക്കെയാണ് ഏറ്റവും ഇഷ്ടം കപ്പയും മീൻകറിയൊക്കെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ തകർക്കും ആ തകർക്കും അപ്പം ഈ ഈ പറഞ്ഞ കാര്യത്തിനുള്ള മറുപടി സാധാരണ ഇതെന്ന് വച്ചാൽ ഞാൻ കറക്റ്റായിട്ട് പ്ലാൻ ചെയ്യും ആ വെച്ചാൽ ഈ ഒരു രണ്ടാഴ്ച കറക്റ്റ് ഡയറ്റായിട്ട് പോയിട്ട് പതിനാല് ദിവസം ഒന്ന് കറക്റ്റ് കാപ്സും കുറച്ച് പ്രോട്ടീൻ കൂടുതൽ ഡിന്നർ സാലഡ് അങ്ങനെ ഭയങ്കര ഇതാണല്ലോ അപ്പോൾ അതിനനുസരിച്ച് പതിനാല് ദിവസം കഴിഞ്ഞാൽ പതിനഞ്ചാമത്തെ ദിവസം നമുക്ക് ചോറും മീൻ കപ്പയും അതും ഇതും എല്ലാം കഴിക്കാം നമ്മുടെ ഷെഫിന്റെ കടയിൽ തന്നെ പോയി മിക്ക ദിവസമായിരിക്കും ഇല്ലെങ്കിൽ വീട്ടിൽ പോകും ഇല്ലെങ്കിൽ ചാരുവും ഉണ്ടാക്കും അപ്പൊ പതിനഞ്ചാമത്തെ ദിവസം ഭയങ്കര പ്ലാനിങ് ആണ് രാവിലെ എഴുന്നേക്കാൻ ഭയങ്കര സന്തോഷമാണ് ഇന്ന് തകർന്നു ഇന്ന് രാവിലെ അഞ്ചു മണിക്ക് എഴുന്നേക്കും അപ്പൊ ആ ദിവസം കുറച്ച് കൂടുതലങ്ങ് പോകും ഫുഡ് കഴിക്കാൻ ഇഷ്ടമുള്ള ഒരാളാണ് പക്ഷെ നമ്മുടെ

ഇല്ല എന്ത് തന്നാലും അതിലൊരു ഒരു അത് ഞാൻ കേട്ടിട്ടുണ്ട് എവിടെ പോയാലും വീട്ടിൽ വന്ന് കഴിക്കുന്നതിന്റെ ഒരു സന്തോഷം പറഞ്ഞു അടിപൊളി അങ്ങനെ അടുത്ത ചോദ്യം നമസ്കാരം സഞ്ജു ബ്രോ ഞാൻ ബേസിക്കലി സെലിബ്രിറ്റീസ് ഔട്ട്ഫിറ്റ് സ്പോർട്ടിങ്ങും എക്സോട്ടിക് വാച്ചുകളുടെ എല്ലാം വീഡിയോസാണ് മെയിൻ ആയിട്ട് ചെയ്യാറുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് സഞ്ജു സാംസണോട് ചോദിക്കാനുള്ള ഒരു ചോദ്യം ഈ ഒരു കാറ്റഗറി ബേസ് ചെയ്ത് തന്നെയാണ് ഈ ഒരു സെലിബ്രിറ്റി ലൈഫ് സ്റ്റൈലിൽ ഒരുപാട് ഗിഫ്റ്റുകൾ കിട്ടിയിട്ടുണ്ടാവും എനിക്കറിയാം അപ്പോ അതില് വളരെ സർപ്രൈസിങ് ആയിട്ടുള്ള ആ ഒരു ഗിഫ്റ്റ് കിട്ടിയപ്പോ എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു ഔട്ട്ഫിറ്റോ അല്ലെങ്കിൽ ആക്സസറീസിനെ കുറിച്ചോ ഞങ്ങളുമായി ഒന്ന് ഷെയർ ചെയ്യുകയാണെങ്കിൽ അത് ഞങ്ങൾക്ക് വളരെ സന്തോഷമായിരിക്കും അതുപോലെ തന്നെ ഒരു ഡ്രീം വാച്ച് ഏതാണ് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന ലക്ഷറി ഔട്ട്ഫിറ്റുകളും ബ്രാൻഡ്സും ഏതെല്ലാം ഈ ഡീറ്റെയിൽസ് എല്ലാം ഞങ്ങളുമായി ഷെയർ ചെയ്തായിരുന്നെങ്കിൽ അത് ഞങ്ങള് വളരെ ഹാപ്പി ആക്കുന്ന കുറച്ച് ഡീറ്റെയിൽസ് ആയിരിക്കും അപ്പോ ബ്രോ ബ്രോ യെസ് അപ്പോൾ ആ ചോദ്യത്തിന്റെ ഉത്തരം എന്താന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ഈ ലക്ഷറി സാധനങ്ങള് ഇഷ്ടമാണ് പക്ഷെ കുറച്ച് വെറൈറ്റി സാധനങ്ങൾ ഇപ്പൊ ഞാൻ പറഞ്ഞ പറഞ്ഞപോലെ കാറ് അതൊക്കെ അതിലോട്ടൊക്കെയാണ് പിന്നെ ബാക്കി ഒന്നിലും ഡ്രസ്സിലും ഷൂവിലും വാച്ചിലൊന്നും വലിയ എനിക്ക് ജനുവൻ ആയിട്ട് വലിയ താല്പര്യമില്ലാത്ത എനിക്ക് അത് വില കൂടിയ അല്ലെങ്കിൽ ഈ ഈ ബ്രാൻഡിലുള്ളത് ഇത്രയും വില കൂടി അത് വാങ്ങിക്കണം അതിട്ട് നടക്കണം അല്ലെങ്കിൽ പാന്റ് അങ്ങനെ അപ്പൊ എനിക്ക് ഏറ്റവും ഇഷ്ടം എന്ന് പറഞ്ഞാൽ എനിക്ക് പ്ലെയിൻ കളർ ആയിട്ടുള്ള സാധനങ്ങൾ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ബ്ലാക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ അങ്ങനത്തെ എനിക്ക് പക്ഷെ അതിൽ ഞാൻ ഭയങ്കര പെർട്ടിക്കുലർ ആണ് അപ്പോൾ കാണുമ്പോൾ ചാരു പറയും കണ്ട ഇന്നലെയും ബ്ലാക്ക് ഇന്നും ബ്ലാക്ക് പക്ഷേ ആ ബ്ലാക്ക് കുറച്ച് ഇങ്ങോട്ടും അങ്ങോട്ടും പോയ പ്രശ്നമാണ് അപ്പോൾ അതിൽ അങ്ങനെയൊക്കെ ചൂസ് ചെയ്യണ ഒരു ഇതാണ് പിന്നെ വാച്ച് ഗിഫ്റ്റ് ഗിഫ്റ്റ് എനിക്ക് വാച്ചിനെ പറ്റി സംസാരിച്ച് ഗിഫ്റ്റിനെ പറ്റി സംസാരിച്ച് ഞാൻ ഏറ്റവും നന്നായിട്ട് സൂക്ഷിച്ചു കൊണ്ട് നടക്കുന്ന ഒരു ഒരു വാച്ചും ഒരു ഗിഫ്റ്റ് ഇതാണ് അപ്പോൾ ഈ വാച്ച് എനിക്ക് തന്നത് ചാരുടെ ചേച്ചിയും ചേച്ചിയുടെ ഹസ്ബൻഡുമാണ് ആ അപ്പോൾ കല്യാണത്തിന് എനിക്ക് ഗിഫ്റ്റ് ചെയ്ത ഒരു വാച്ച് ആണ് അപ്പോൾ ഇത് വാച്ച് ഏതാണെന്ന് വെച്ചാൽ അർമാനിയുടെ ഒരു വാച്ച് ആണ് എൻ്റെ കല്യാണത്തിന് ആ ഒരു എൻ്റെ വീട്ടിൽ വന്നപ്പോൾ എനിക്ക് തന്ന ഒരു ഗിഫ്റ്റ് ആയിട്ടാണ് ഈ വാച്ചിനെ ഞാൻ സൂക്ഷിച്ചു സൂക്ഷിച്ചുകൊണ്ട് നടക്കുന്നത് അപ്പോൾ വാച്ച് അങ്ങനെ ഓണൊന്നും ആവത്തില്ല വാച്ച് സമയം കണ്ടുകൂടാ ചാർജർ ചാർജറെ അടിച്ചുപോയിട്ടുണ്ട് കണ്ടാത്തത് ഭയങ്കര സംഭവമാണെന്ന് തോന്നും പക്ഷേ ഇത് ഞാൻ എൻ്റെ ഒരു ഫീലിനിട്ട് നടക്കുന്ന ഒരു സംഭവമാണ് അപ്പോൾ എൻ്റെ കൂട്ടുകാരും എല്ലാവരും ചോദിക്കും ഇത് എന്താടാ ഓണം സമയം കാണുന്നില്ല എന്താ അപ്പോൾ പക്ഷേ ഞാൻ കുറച്ച് എനിക്ക് കംഫർട്ട് അതാണ് ഞാൻ ഇതിടുമ്പോൾ എനിക്കൊരു സന്തോഷമാണ് അപ്പോൾ ഈ വാച്ചാണ് ഞാൻ എപ്പോഴും കൊണ്ടുവന്നത് സാധാരണ നമ്മൾ സ്പോർട്സ് പേഴ്സൺസ് അല്ലെങ്കിൽ ക്രിക്കറ്റ് പ്ലേസ് എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഒരു കളക്ഷൻസ് ഇപ്പോൾ സഞ്ജീപ പറഞ്ഞ വാച്ചിനോട് അങ്ങനെ അധികം താല്പര്യമൊന്നുമില്ല അങ്ങനെ എന്തെങ്കിലും കളക്ഷൻസ് ഇപ്പം ഷൂസ് അല്ലെങ്കിൽ പിന്നെ നേരത്തെ പറഞ്ഞ സൺഗ്ലാസ് പെർഫ്യൂംസ് അങ്ങനെ എന്തെങ്കിലും കളക്ഷൻസ് ഉണ്ടോ അങ്ങനെ ആഗ്രഹമുണ്ടോ അങ്ങനെ വലുതായിട്ട് ഇല്ല പണ്ട് ക്യാപ്പൊക്കെ ഭയങ്കര ആ ക്യാപ്പ് ക്രേസ് ആയിരുന്നു ക്യാപ്പ് ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പോൾ കുറേ പല ടൈപ്പ് ക്യാപ്പുകൾ പുറത്തൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ കുറേ ട്ര ക്യാപ്പ് ഞാൻ കൊണ്ടു നടക്കാറുണ്ടായിരുന്നു പിന്നെ ഇപ്പോൾ ഈയിടായിട്ട് ഷൂ കളക്ഷൻ തുടങ്ങിയാലോ തുടങ്ങിയാലോന്നൊരു ചിന്ത വന്നിട്ടുണ്ട് അല്ലേ അല്ലേ ഷൂസൊക്കെ ഭയങ്കര രസമുള്ളൊരു കാര്യമാണ് അപ്പോൾ ഷൂ കളക്ഷൻ തുടങ്ങിയാലോ തുടങ്ങിയാലോന്നുള്ളൊരു ആഗ്രഹമുണ്ട് ഉഷാറായിട്ട് ഏറ്റവും അടുത്ത ദിവസം തന്നെ ഏറ്റവും അടുത്ത ട്രാവലിൽ തന്നെ തുടങ്ങട്ടെ പിന്നെ അഭിനയിക്കാനോ അല്ലെങ്കിൽ ഡിറക്റ്റ് ചെയ്യാനുള്ള താല്പര്യം എപ്പോഴെങ്കിലും ഫ്യൂച്ചറിൽ ഡയറക്റ്റോ അഭിനയി

അഭിനയിക്കുന്ന ആൾക്കാരെയും കാട്ടിയും കുറച്ചു കൂടുതലാണെന്ന് തോന്നാറുണ്ട് അപ്പോൾ അവരുടെ ക്രെഡിറ്റ് നമ്മൾ ഇപ്പോഴാണ് ഞാൻ മനസ്സിലായി തുടങ്ങിയത് ഡയറക്ടർ എന്ന് പറഞ്ഞ ഒരു ടീമിലെ ഒരു ക്യാപ്റ്റനെ പോലെയാണ് ആ സിനിമ ഹിറ്റ് ആവണമെങ്കിൽ ഡയറക്ടറിന് അത്രയ്ക്കും ഒരു ക്രെഡിറ്റ് കൊടുക്കേണ്ടി വരും അപ്പൊ അതെ എന്നെ കൊണ്ട് അതുകൊണ്ട് എന്നെ കൊണ്ട് പറ്റുന്ന പരിപാടി ഒന്നുമല്ല ഡയറക്ഷൻ തൽക്കാലം അങ്ങോട്ട് പോകുന്ന സിനിമ എന്ന് പറഞ്ഞാൽ എനിക്കറിയാം ഏറ്റവും ഇഷ്ടപ്പെട്ട ആക്ടർ എന്ന് പറയുന്നത് അറിയാം ആ പോസ്റ്റ് നമ്മൾ കണ്ടു അതിലെ സന്തോഷം കണ്ടു ഒരു മൊമെൻ്റ് ഉണ്ടാവുമല്ലോ അതായത് പുള്ളിയെ കാണാൻ പോവുകയാണെന്ന് അറിഞ്ഞു അപ്പോൾ നമ്മൾ യാത്ര തുടങ്ങി നാളെ കാണുന്നതിന് മുമ്പ് വരെയുള്ള എന്ന് പറഞ്ഞു നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ആക്ടറിനെ ഒരു ആർട്ടിസ്റ്റിനെ കാണാൻ പോകാം അത് 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 അതൊന്നു പറയാമോ ഫുൾ സ്റ്റോറി പറയാം ഇത് മിക്കവാറും സമയം ഇത് അടഞ്ഞു പോവുമെന്നോ കുഴപ്പമില്ല കേൾക്കാൻ ആഗ്രഹം ആ ഇത് ഭയങ്കര വലിയ സ്റ്റോറിയാണ് കേട്ടാ വെച്ചാൽ ഉറപ്പായിട്ടും അപ്പം ഞാൻ നമ്മൾ ലൈഫിൽ പല ആഗ്രഹങ്ങൾ കാണും അപ്പം എനിക്ക് ഞാൻ ഒമ്പത് പത്ത് പത്ത് പത്താമത്തെ വയസ്സായപ്പോൾ എനിക്ക് തോന്നുന്നു എനിക്ക് ഇന്ത്യ കളിക്കണം അതൊരു ആഗ്രഹമായിരുന്നു അത് നടന്ന് അതേപോലെ ഞാൻ അഞ്ചാം വയസ്സിൽ ആഗ്രഹിച്ച ഒരു കാര്യമുണ്ട് എനിക്ക് രജനീകാന്ത് സാറിൻ്റെ വീട്ടിൽ പോകണം വീട്ടിൽ പോകണം അഞ്ചാം വയസ്സിൽ അഞ്ചാം വയസ്സിൽ ആഗ്രഹിച്ചിരുന്ന എൻ്റെ അമ്മയും അച്ഛനും പറയുന്നുണ്ട് അന്ന് നമ്മുടെ പടയപ്പ ഭാഷ ചിലപ്പോൾ ആ സിനിമയൊക്കെ ഇറങ്ങുമ്പോഴൊക്കെ ഞാൻ ടീഷർട്ടൊക്കെ ഇങ്ങനെ ഇങ്ങനെ സ്റ്റൈലൊക്കെ നടന്ന് വീട്ടിലൊക്കെ ചാടിയൊക്കെ ഇരുന്ന് പറയും ഇങ്ങനെ ഡയലോഗൊക്കെ പറയും അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയും അപ്പോൾ ഒരു ദിവസം ഞങ്ങൾ ഡൽഹി ആയിരുന്നല്ലോ അപ്പോൾ ഡൽഹിയിൽ നിന്ന് ട്രിവാൻഡ്രോ എത്തണമെങ്കിൽ ഞങ്ങൾ ചെന്നൈയിൽ ഇറങ്ങിയിട്ട് ചെന്നൈയിൽ നിന്ന് ബൈറോഡാണ് ട്രിവാൻഡ്രോ മരുന്നത് അപ്പം ഞാൻ ഭയങ്കര ചെറുപ്പമായിരുന്നതാണ് അമ്മയും അച്ഛനും പറയണ കഥയാണ് പക്ഷേ എനിക്ക് ചെറിയ ഓർമ്മ ഉണ്ട് നിങ്ങളിങ്ങനെ ബൈരോട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ അമ്മയോട് ചോദിച്ചു അമ്മ ഇത് ഏത് സ്ഥലം മോനെ ഇത് ചെന്നൈ ചെന്നൈ എനിക്ക് രജനീകാന്ത് സാറിന്റെ വീട്ടിൽ ഇപ്പോൾ പോകണം ഇപ്പോൾ പോകണമെന്നൊക്കെ പറഞ്ഞ് ഭയങ്കരം ബഹളം കാണിച്ചു അപ്പോൾ അച്ഛൻ പറഞ്ഞു നീ എന്നെ ഇപ്പം പോയ അവിടെ കയറ്റത്തൊന്നും നീ വലുതാവുമ്പോൾ ഒരു ദിവസം ഒറ്റയ്ക്ക് പോകുമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ആ ഒരു ദിവസം പോകും ഞാൻ പോകും എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ന് എങ്ങനെയെന്ന് അറിഞ്ഞൂടാ മനസ്സിൻ്റെ അകത്ത് ഇങ്ങനെ ഒരു സംഭവം ആഗ്രഹം ഇങ്ങനെ വെച്ച് 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 പിന്നെ കുറച്ച് കളിച്ചല്ലോ കളിച്ച് ഇന്ത്യയിൽ കളിച്ചപ്പോൾ എനിക്ക് തോന്നി ആ ഇനി പോവാം ഇനി പോവാന്നൊക്കെ പറഞ്ഞ് ചെന്നൈയിൽ കുറേ മാച്ച് ഉണ്ടാവും അപ്പോൾ ഞാൻ അവിടെ എന്റെ എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട് അപ്പോൾ അവർത്തൊക്കെ പറയും മൂവി ഫ്രണ്ട്സ് ഒക്കെ തന്നെ ഉണ്ട് അവർക്ക് പറഞ്ഞു രജനി സാർ ഫ്രീ ആണോ ഇനി കാണണം 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 എന്നൊക്കെ പറയേണ്ടി വരെ അപ്പോൾ അവര് എല്ലാം നമുക്ക് ആ മീറ്റിംഗ് അറേഞ്ചായി ആ നാളെ ചെന്നൈ വന്നോ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് പലതും നടക്കും നടക്കാതെ പോവും നടക്കും നടക്കാതെ പോവും എൻ്റെ അമ്മ അവസാനം ഞാൻ പറഞ്ഞു എനിക്ക് കാണണ്ട എനിക്ക് എനിക്ക് ഈ കളി ഞാൻ ഇല്ല ഞാൻ ഇത്രയും പാടുപെട്ടിട്ട് നടക്കുന്നില്ല എനിക്ക് ആ ശരി വേണ്ട എന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കുകയായിരുന്നു അപ്പോഴാണ് നമ്മുടെ രാജസ്ഥാൻ റോയൽസ് ടീം ഞാൻ ക്യാപ്റ്റൻ ചെയ്ത ടീം ഐ പി എൽ ഫൈനലിൽ എത്തിയത് നാളെയാണ് ഫൈനലിന്റെ തലേ ദിവസം നമ്മുടെ മാനേജർ നമ്മുടെ ആളുണ്ടല്ലോ ഇക്ലാസ് നാഹ എന്നാണ് ഏട്ടോ എന്റെ മാനേജറിന്റെ പേര് ആ ഇടയ്ക്ക് ആവശ്യമുണ്ട് ഇക്ലാസ് ഇക്ലാസിനോട് കാര്യങ്ങൾ ചോദിക്കാനുണ്ട് ആ തന്നെ കഴിഞ്ഞോട്ടെ ആയിക്കോട്ടെ അപ്പൊ ഞാൻ പറഞ്ഞാൽ ഇക്ലാസ് പെട്ടെന്ന് ഫോൺ കൊണ്ടുവന്നു ഫോൺ ഫോൺ ரஜினி சார் போடேன் விளிக்கணுங்க போட்ரா ஆனால் ரஜினி சார் ஃபோன் இருக்கணும் இப்போ ரஜினிகாந்த் சார் ஃபோன்ல ரஜு நாங்கள் உங்கள் மேட்ச் பார்க்குறோம் நீங்கள் சூப்பராக பண்ணிட்டீங்க ஃபைனல் வரைக்கும் ராஜஸ்தான் ராயல்ஸ் டீம் வந்துட்டீங்க சூப்பராக பண்ணுறீங்க ரொம்ப ിഷ്ടം അങ്ങനെയല്ല അവരുടെ മക്കളെല്ലാവരും രാജസ്ഥാൻ റോയൽസിന്റെ ഫാൻസ് ആയിരുന്നു ഓ ധനുഷിന്റെ മക്കളെല്ലാവരും അപ്പൊ ഇവര് ഭയങ്കര ക്രിക്കറ്റ് ആ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് മക്കളെ ക്രിക്കറ്റ് കളിക്കാറുണ്ട് അപ്പൊ അവർക്ക് എന്റെ കളിയൊക്കെ ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞ് ഫുള്ളി ഡയറക്റ്റ് ആയിട്ട് ഇങ്ങോട്ട് ഫോൺ വിളിച്ച് അങ്ങ് പറഞ്ഞു ഞാൻ ഒന്നും പറയാൻ പറ്റണ്ടായി ഫ്രീ ആയിരിക്കുമ്പോൾ ഒരു നാൾ വീട്ടിൽ വാങ്ങാൻ ഓക്കെ താങ്ക് യുട്ടോ ഫ്രീ ആണ് നാളെ ഫ്രീ അപ്പോൾ അങ്ങനെയാണ് ആ സംഭവം നടന്നത് അപ്പോൾ അത് അവിടെ ഫൈനലി കഴിഞ്ഞ് അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് മാസങ്ങളായപ്പോൾ അവരുടെ മാനേജർ കണക്ട് ചെയ്ത് പുള്ളി നാളെ വൈകിട്ട് നാല് മണിക്ക് ഫ്രീ ആണെന്നൊക്കെ പറഞ്ഞു ഞാനും മാനേജറും പറഞ്ഞു നേരെ ചെന്നൈ പോയി കണ്ട് തിരിച്ച് അടുത്ത ഫ്ലൈറ്റ് തിരിച്ചു വന്നു കാണുമ്പോ സമയത്ത് പുള്ളി അതൊക്കെ തന്നെ സിനിമയിൽ കാണുന്ന ഒരു വൈബൊക്കെ തന്നെ നടത്തുമ്പോൾ ഭയങ്കര സ്പീഡിലൊക്കെ നടന്നു വന്നു മറ്റേ നല്ല ചിരി മറ്റേ ചിരി ഇതൊക്കെ ഉണ്ടല്ലോ പുള്ളിയുടെ സെയിം അതേപോലത്തെ ഒരു ഫീൽ ആയിരുന്നു ഒരു ഒരു എനർജി ഇവരെല്ലാവരും കാരിയല്ലോ ഇങ്ങനത്തെ ആൾക്കാരൊക്കെ കുറച്ചൊരു എം എസ് ധോണിയൊക്കെ അങ്ങനെയാണ് അടുത്തൊക്കെ ഒരു ഒരു വൈബ് കാണും അതേപോലെ ഒരു വൈബ് ഉണ്ടായിരുന്നു രജനി സാറിനെ നേരിട്ട് കണ്ടപ്പോൾ നേരിട്ട് കണ്ടപ്പോൾ ഞാൻ ഈ കഥയൊക്കെ പറഞ്ഞു അഞ്ചാം ക്ലാസ് മുതലുള്ള കഥ ഞാൻ ഫുള്ള് കഥയൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു സാർ നമ്മൾ ആകെ കിട്ടുന്ന പതിനഞ്ച് ഇരുപത് മിനിറ്റ് ആയിരിക്കും അപ്പൊ പുള്ളി ഇങ്ങനെ ഇരിക്കുക ഞാൻ എന്റെ അടുത്ത് എന്ത് സംസാരിക്കുക പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞാൽ സാർ എനിക്ക് കുറച്ച് പറയാനുണ്ട് പിന്നെ ഈ പറഞ്ഞു കാര്യങ്ങൾ ഇതൊരു ചെറിയൊരു മീറ്റിംഗ് മാത്രല്ല ഇത് ഇരുപത് വർഷം മുമ്പ് ഇരുപത് വർഷം തന്നെ ആ ഇരുപത് വർഷം മുമ്പ് നടന്നൊരു സ്വപ്നം ഇന്നിവിടെ റിയാലിറ്റി ആവുകയാണെന്നൊക്കെ പറഞ്ഞ് ഈ ഫുള്ള് കഥയൊക്കെ പറഞ്ഞു കൊടുത്തു അപ്പടിയാ അതൊക്കെ പറഞ്ഞു പുള്ളി ചിരി അപ്പം പുള്ളിയുടെ വൈഫൊക്കെ വരുമ്പോൾ പുള്ളി വൈഫിന് പറഞ്ഞു കൊടുക്കുന്നത് തരിമ്മാ സഞ്ജു ചിന്ന വയസ്സിൽ ഇത് അപ്പക്കിട്ട സ്വന്ന അപ്പാപ്പന അപ്പ സ്വന്നവരനി തനിയവരുടെ അവര് പോയി പാത്താ പോകും അത് എനിക്ക് നടക്കു അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ പുള്ളി എനിക്കാണെങ്കിൽ അയ്യോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷമായി അതെന്തായാലും അടിപൊളിയായിരുന്നു നമ്മൾ അഞ്ചാം ക്ലാസ് മുതൽ നമ്മൾ അറിഞ്ഞും അറിയാതെ വിചാരിച്ചൊരു കാര്യം അത് ഭയങ്കര ഒരു ഒരു മാജിക്കും കൂടെയാണ് സത്യം പറഞ്ഞത് നമ്മളൊരു നമുക്കൊരു കാര്യം വേണമെന്ന് നമ്മൾ തന്നെ ആഗ്രഹിച്ച് അത് മനസ്സിൻ്റെ അകത്ത് കിടന്ന് ഞാൻ തന്നെ അത് വിട്ട് നോക്കിയപ്പോൾ അത് തന്നെ തിരിച്ച് വന്ന പോലെ അപ്പോൾ അതൊരു ഭയങ്കര മാജിക്കൽ മൊമെൻ്റ് ആയിരുന്നു എനിക്കത് തീർച്ചയായിട്ടും അങ്ങനെ ഒരുപാട് മാജിക്കൽ മൊമെൻസ് നടക്കട്ടെ ഞാനിപ്പോൾ ക്യാപ്റ്റൻ എന്ന് പറഞ്ഞപ്പം ഞങ്ങളുടെ ഞങ്ങളിപ്പം സംസാരം ഉണ്ടല്ലോ നാല് ഭാഷയിൽ പടം റിലീസായ പാൻ ഇന്ത്യൻ എന്നാണല്ലോ പറയുന്നത് അപ്പോൾ ഞങ്ങൾ നോക്കുമ്പോൾ ഞങ്ങളുടെ പാൻ ഇന്ത്യൻ ക്യാപ്റ്റനാണ് കാര്യം സ്റ്റംസിൻ്റെ പുറകിൽ നിന്ന് ഇംഗ്ലീഷ് സംസാരിക്കും മലയാളം സംസാരിക്കും തമിഴ് സംസാരിക്കും ഹിന്ദി സംസാരിക്കും ക്യാപ്റ്റൻ പാനിന്ത്യൻ ക്യാപ്റ്റൻ പറയുക സ്റ്റംസിന്റെ പുറകിലുള്ള ഏറ്റവും ബെസ്റ്റ് അല്ലെങ്കിൽ ഏറ്റവും ഓർമ്മയിൽ നിൽക്കുന്ന കോൺവെസേഷൻസ് അത് അതിനെപ്പറ്റി പറയാം ബാക്കിൽ നിൽക്കുമ്പോ പലതും നടക്കാറുണ്ട് ഒന്ന് നമ്മൾ ക്യാപ്റ്റൻ ആകുമ്പോൾ ഇത് ഈ ലാംഗ്വേജ് അറിയണം ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്ത് ഒന്ന് ഇന്ത്യൻ ടീമിൽ പോകുമ്പോൾ അവിടെ എല്ലാവർക്കും ഹിന്ദിയാണ് അറിയണം ആ അപ്പോൾ അവിടെ ഹിന്ദി അറിഞ്ഞു വിടാങ്കിൽ പണിവാളും പോയി ആ അപ്പൊ എന്തോ ഭാഗ്യം കൊണ്ട് ഹിന്ദി അറിയാം ഹിന്ദിയിൽ ആവശ്യമുള്ള എല്ലാം അറിയാം എനിക്ക് കാര്യമായിട്ട് അപ്പൊ ഞാൻ പണ്ട് ഇങ്ങനെ ഇന്ത്യൻ ക്യാമ്പിൽ പോയപ്പോ ഞാൻ നമ്മുടെ സൗത്ത് ഇന്ത്യൻ പ്ലേസ് ഫ്രണ്ട്സ് ആണല്ലോ അവരുടെ കൂടെ ഇരുങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഒരു ഡൽഹിയിലുള്ള ഒരു ചെറുക്കൻ ഇന്ത്യ കളിച്ചുകൊണ്ടിരിക്കണോ വന്ന് സഞ്ജു ഹൗ ആർ യു യു ഡൂയിങ് ഗുഡ് എന്നൊക്കെ പുള്ളി പാടുപെട്ട് ഇംഗ്ലീഷിലൊക്കെ പറഞ്ഞു തിരിച്ച് ഹിന്ദിയിൽ നല്ല കാച്ചം കാച്ചി അപ്പം ഹിന്ദിയാ അപ്പോൾ അങ്ങനെ ഭയങ്കര ഒരു എന്തോ ഭാഗ്യം കൊണ്ടാണ് അപ്പോൾ ഇന്ത്യയിൽ ടീമിൽ പോകുമ്പോഴും നോർത്ത് ഇന്ത്യൻസ് ആയാലും ഹിന്ദി മാത്രം അറിയണ ആൾക്കാരായിട്ടും പെട്ടെന്ന് ഇനി കണക്റ്റ് ചെയ്യാൻ പറ്റും ആ സെയിം രീതിയിൽ തന്നെ തമിഴിലും തമിഴ്നാട്ടിലുള്ള ആൾക്കാരായിട്ടും പെട്ടെന്ന് കണക്റ്റ് ചെയ്യാൻ പറ്റും പിന്നെ മലയാളം പറയാം അപ്പൊ അതെ കുറച്ചൊരു എന്തോ ഭയങ്കരത് ആ സ്റ്റെംസിന് പറയുന്ന സ്റ്റംസ് മൈക്കി കൂടെ മലയാളം കേൾക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് പിടിക്കടാ എറിഞ്ഞാ കാച്ച രണ്ടെണ്ണം നമുക്ക് കേൾക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് അതാണ് ലൈവ് മാച്ച് അല്ലാത്തപ്പോഴൊക്കെ ആണെ കേൾക്കുന്നുണ്ട് പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ചോദിക്കാൻ ആഗ്രഹമുള്ള കാര്യം എന്ന് പറയുന്നത് ഈ നമ്മൾ പുറത്തുനിന്ന് കളി കാണുമ്പം ടി വിയിൽ കളി കാണുന്ന സമയത്ത് ഗ്യാലറിൽ നിന്ന് കളി കാണുന്ന സമയത്ത് ഇരുപത്തഞ്ച് ബോളെ നാൽപ്പത് റൺ എന്നൊക്കെ പറയുമ്പോൾ അല്ലെങ്കിൽ ഇത്ര വിക്കറ്റ്സ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഇവിടെ നിന്ന് നമ്മൾ പ നഖം കടിക്കും നമുക്ക് ഭയങ്കര ടെൻഷനാണ് ഒരു പ്ലെയർ അല്ലെങ്കിൽ ഒരു ക്യാപ്റ്റൻ ഒരു വിക്കറ്റ് കീപ്പർ എന്നുള്ള നിലയ്ക്ക് ഈ പിന്നെ ഈ പ്രഷർ എങ്ങനെയാണ് ബ്രോ ഹാൻഡിൽ ചെയ്യുന്നത് നല്ല ചോദ്യമാണ് അല്ലേ അതെങ്ങനെ ഹാൻഡിൽ ചെയ്യും നമുക്കൊന്ന് ചിലപ്പോൾ ട്രാഫിക് ബ്ലോക്ക് സിനിമയ്ക്ക് എത്താൻ വൈകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ടെൻഷൻ പ്രഷർ ഷൂട്ട് ചെയ്ത് നമ്മൾ പണ്ടാൽ തുടങ്ങും അപ്പം ഈ സമയത്ത് ഇത്രയും ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ക്രൗഡിന് മുന്നിൽ ഇറങ്ങുക എന്ന് പറയുന്നത് തന്നെ വേണ്ട ഒരു കാര്യമാണ് അപ്പം ഈ ഈ ഇത്രയും പ്രഷർ ഇതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യും ഒന്ന് നമ്മൾ ഉള്ളൊരു ചിന്ത വേണം ഉള്ളത് പറയല്ലോ നമ്മളൊരു നമുക്ക് നമ്മൾ ഇത്രയും വർഷം പാടുപെട്ട് നമ്മൾ കുറേ വർക്ക് ചെയ്ത് ഉണ്ടാക്കിയെടുത്ത ഒരു ക്രിക്കറ്റും സ്കില്ലും ടാലൻറ്റും എന്നിട്ട് നമ്മളൊരു സ്റ്റേജിൽ കളിക്കാൻ പോകുമ്പോഴും ഞാൻ ഇതിന് പറ്റിയ ഒരാളാണ് എനിക്കിത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം ഏറ്റവും വലിയൊരു ഫാക്ടറാണ് ആ വിശ്വാസം ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഔട്ട്സൈഡ് നോയ്സിനെ ചെയ്യാൻ പറ്റും അവിടെ നമ്മൾ ഒന്ന് ഡൗട്ട് ചെയ്താൽ ഈ പ്രഷർ എന്ന് പറഞ്ഞാൽ സാധനം തലയിൽ കയറി എല്ലാം കുളവാകും അപ്പോൾ ഞാൻ കൊള്ളാം അല്ലെങ്കിൽ എനിക്ക് കാര്യങ്ങൾ കൺട്രോളിൽ നിർത്താൻ അറിയാം അല്ലെങ്കിൽ ഞാൻ നോക്കിക്കൊള്ളാം ആ കാര്യം ഭയങ്കര ഇമ്പോർട്ടൻ്റ് സംഭവമാണ് ആ കാര്യം ഉണ്ടെങ്കിൽ ബാക്കി ഒരു പത്ത് ശതമാനം കാര്യങ്ങളൊക്കെ നോക്കിയാൽ മതി പിന്നെ റിസൾട്ട് എന്നുള്ളൊരു സംഭവമുണ്ട് ആ റിസൾട്ട് എന്താവുമെന്ന് ആലോചിച്ചിട്ടാണല്ലോ നമുക്ക് എല്ലാവർക്കും ടെൻഷൻ അടിക്കണം അതെ ഇത് ജയിക്കോ ഇത് സിക്സ് പോവോ ഇവൻ ഓർക്കർ എറിയുവോ അതോ ധോണിഭൈ സിക്സ് അടിച്ച് കളി ജയിപ്പിക്കുവോ ആ ഒരു സംഭവമുണ്ട് നമ്മൾ ചെന്നൈ മാച്ച് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ലാസ്റ്റ് ഓവർ ഇരുപത്തിനാലോ ഇരുപത്തി നാലെന്തോ വേണം ഇരുപത് റണ്ണ് വേണം അപ്പോൾ സന്ദീപ് ശർമ്മ എറിയുന്നുണ്ട് ധോണിബായ് സ്ട്രൈക്കിലുണ്ട് ജഡേജ അപ്പുറത്ത് നിൽക്കുകയാണ് ഇരുപത് റണ്ണെന്നൊക്കെ പറഞ്ഞാൽ ഉമ്മാ ജയിക്കാം ഞാൻ അങ്ങനെ പോയി മാറി ജയിക്കും ഫീൽ ഉണ്ടാവും പക്ഷെ ബാറ്റ് ചെയ്യുന്ന ആള് നമ്മുടെ മഹേന്ദ്ര സിംഗ് മഹേന്ദ്രസിംഗ് ആയിരുന്നു അപ്പൊ ഓട്ടോമാറ്റിക്കായിട്ട് അപ്പറത്തെ സൈഡും ആവാന്നുള്ളൊരു ചിന്തയും വരും അപ്പൊ ഞാൻ ഓരോ ബോളും ബാക്കിൽ നിന്നിട്ട് ഇങ്ങനെ നോക്കുകയാണ് അപ്പൊ സന്ദീപ് ശർമ്മ എന്റെ ടീമിൽ ആ സമയത്ത് ഏറ്റവും ബെസ്റ്റ് ഡെത്ത് ബോൾ എറിയുന്ന ആളാണ് ആ അവൻ എറിഞ്ഞോളൂ പറഞ്ഞ ഫസ്റ്റ് ബോൾ വൈഡ് പ്രഷറിലാണെന്ന് തോന്നുന്നത് ചെറുക്കൻ്റെ ഇതൊക്കെ തോന്നും അപ്പോൾ ഈ തോന്നലൊക്കെ ഉണ്ടാവുമ്പോൾ നമ്മളൊന്ന് ആലോചിക്കണം ആ തോന്നുമ്പോഴൊക്കെ പെട്ടെന്ന് ബോളിൻ്റെ അടുത്ത് പോയി പറയാൻ എളുപ്പമാണ് എടാ എട എടാ അങ്ങനെ എന്തിനാറിയാണ് നീ ഇങ്ങനെ എറി നീ ഓക്കെ ആണല്ലോ അല്ലേ ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ തന്നെ അവൻ ഇല്ലാത്ത ഓക്കെ ഇല്ലാത്ത ഇങ്ങനെ പ്രഷറിൽ നിൽക്കണ ചെറുക്കൻ്റെ അടുത്ത് പോയിട്ട് നീ ആണോ ണെന്ന് ചോദിച്ചാ അവൻ ഇല്ലാതെ പോകും ഇത് കാരണം ഇത് ഇവിടെ ഞാൻ എത്തിയത് കൊറേ ഓക്കെ ആണെന്ന് ചോയിച്ചിട്ടുള്ള ഓക്കെ ആണെന്ന് ചോദിക്കുമ്പോഴേ അവൻ അപ്പത്തന്നെ പോകും പോവും ഞാൻ ഫസ്റ്റ് വൈഡ് കണ്ടു ആ പ്രഷർ കാണും ഓട്ടോമാറ്റിക് ആയിട്ട് ധോനി ബാറ്റ് ചെയ്യല്ലേ രണ്ടാമത്തെ ബോൾ എറിഞ്ഞ് സിക്സ് പോയി ഓക്കെ മൂന്നാമത്തെ ബോൾ എറിഞ്ഞ് അതും സിക്സ് പോയി എന്റെ ഇനി ഇനി ഇവിടെ നിന്നാ ശരിയാവൂല ഇനി ഞാൻ അവന്റെ അടുത്ത് പോയി സംസാരിക്കണം അവന്റെ അടുത്ത് പോയി ഞാൻ ഓടിപ്പോയി പതുക്കെ നമ്മുടെ ഓടി പോകുമ്പോഴൊക്കെ നമ്മുടെ ഈ ബോഡി ലാംഗ്വേജ് ഭയങ്കര ഇമ്പോർട്ടൻ ആണ് ഞാൻ അടുത്ത് ഓടി ഇങ്ങനെ വന്നിട്ട് എന്തെങ്കിലും ചോദിച്ചാൽ ഓടി വരുമ്പോ തന്നെ മനസ്സിലാവും ഞാൻ എന്തോ മണ്ടത്തരമാണ് കാണിക്കുന്നത് ഞാൻ ഇങ്ങനെ നൈസായിട്ടൊക്കെ പതുക്കെ ഇങ്ങനെ ഓടിപ്പോയി തിരിച്ചിട്ടൊക്കെ സദ്യ എന്തുണ്ട് അപ്പൊ എന്തുണ്ട് അല്ല ക്യാപ്റ്റൻ ഇപ്പൊ ചോദിക്കാൻ വേണ്ടി ചോദ്യമാണോ എന്തുണ്ടെന്ന ഞാൻ ചോദിച്ചു അല്ല ആൾക്കാർ ആ മാച്ച് ബോൾ എറിഞ്ഞു അതാ മറിപ്പോണ്ട് അപ്പോൾ എറണിന് മുമ്പ് ഞാൻ ചോദിച്ചു സന്ദീപ് എന്താ നിനക്ക് തോന്നണെന്ന് ചോദിച്ചു ആ അപ്പോൾ അവൻ പറഞ്ഞു നിനക്ക് എന്ത് തോന്നണം ചോദിച്ചു ഞാൻ പറഞ്ഞു നീ ഇപ്പൊ ഓർക്കറാണ് എറിഞ്ഞത് നിനക്ക് വേണമെങ്കിൽ വൈഡ് യോർക്കർ എറിയാം അല്ലെങ്കിൽ ബൗൺസർ എറിയാം ഈ ഓപ്ഷൻസ് ആണ് ഈ ഫീൽഡിനനുസരിച്ച് ധോണി വൈക്കുള്ളത് ഉള്ളത് പക്ഷെ ഞാൻ സജസ്റ്റ് ചെയ്യണത് നിനക്കെന്ത് മനസ്സിൽ ഉറപ്പുണ്ടോ ആ ബോൾ അങ്ങ് കട്ടക്കെ ഇറങ്ങുമെന്നു പറയും ഇത് മലയാളത്തിലല്ല ഹിന്ദിയിൽ എനിക്ക് മനസ്സിലായാൻ വേണ്ടി മനസ്സിലായി ഹിന്ദി എനിക്ക് ഞാൻ ഹിന്ദിയിൽ കാച്ചി പറഞ്ഞ നീ എറിയടാ നിനക്കെന്ത് തോന്നണോ നീ കട്ടക്കിറഞ്ഞോന്നു നിന്റെ മനസ്സ് ക്ലിയർ ആയിരിക്കണം അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞു ഓക്കെ ഞാൻ ഓർക്കറി തന്നെ എറിയാന്ന് പറഞ്ഞു ഞാൻ ശരി നീ എറിയെന്നാ പറഞ്ഞു പോയി അപ്പൊ ചെറുക്കാൻ കട്ടയ്ക്ക് വന്നിട്ട് ബാക്കി മൂന്ന് ബോളും ഓർക്കറിഞ്ഞ് കളി ജയിച്ചു അപ്പോ ആൾക്കാര് ചോദിക്കുന്ന എന്താണെന്നറിയോ എന്ത് മന്ത്രമാണ് പോയി പറഞ്ഞു കൊടുത്തത് എന്തോ കിടന്ന സാധനവും പറഞ്ഞു കൊടുത്തേട്ടാ എന്താ എല്ലാവർക്കും മാച്ച് കഴിഞ്ഞിട്ട് എന്താ പറഞ്ഞു നീ എന്താ പറഞ്ഞു ഞാൻ ഞാൻ എൻ്റെ അടുത്ത് എന്താണ് സുഖമാണോ ചോദിച്ചത് ഓക്കെ അല്ലേ അതെ അതെ അപ്പൊ ഇത് സംഭവമായിരുന്നു അപ്പോൾ ഈ പ്രഷർ എന്ന് പറയുമ്പോൾ ഇത് ഭയങ്കര പ്രഷറായിട്ടുള്ള മാച്ചായിരുന്നു നമ്മൾ ചേപ്പോക്ക് പോയി കളിച്ച് ചെന്നൈ ഞാൻ പത്ത് വർഷം ടൈപ്പിൽ കളിക്കുന്നുണ്ട് ഒറ്റ മാച്ച് ജയിച്ചിട്ടില്ല എനിക്ക് ആ മാച്ച് എങ്ങനെയും ജയിക്കണമെന്ന് ഭയങ്കര ആഗ്രഹവും അപ്പോൾ ഉറപ്പായിട്ടും പ്രഷറും ആ സൈഡുണ്ടാവും അപ്പം ജയിച്ചെത്തി അപ്പോൾ ആ സമയത്ത് ഞാൻ എന്താ ചിന്തിച്ചതെന്ന് വെച്ചാൽ നമ്മൾ പ്രൊസസ്സിൽ നമ്മൾ നിൽക്കുമ്പോൾ ആ മൊമെൻറ്റിൽ നിൽക്കുമ്പോൾ കുറച്ചുകൂടെ എളുപ്പമായി പോവും ഈ പ്രഷർ എന്ന് വെച്ചാൽ നമ്മൾ പിന്നിലുള്ള കാര്യം ആലോചിക്കുമ്പോഴാണ് നമുക്ക് ടെൻഷനൊക്കെ ആവുന്നത് അത് ആലോചിച്ചിട്ട് ഓക്കെ മനസ്സ് എന്തായാലും അങ്ങോട്ട് പോകും പക്ഷെ നമ്മൾ ആലോചിക്കേണ്ടത് ഇപ്പോൾ എന്ത് ചെയ്യണം ഇപ്പോൾ സഞ്ജു ആസ് എ ക്യാപ്റ്റൻ ആസ് എ കീപ്പർ എന്താ ചെയ്യണം ഇപ്പോൾ ഞാൻ സന്ധ്യനോട് സംസാരിക്കണോ വേണ്ടേ എന്താ അവനെ കുറച്ച് ചില്ലാക്കണോ അവനെ കൂളാക്കണോ അവന് കോൺഫിഡൻസ് കൊടുക്കണോ ഈ കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങ് വിട്ടുകൊടുക്കാം വിട്ടുകൊടുക്കാം പിന്നെ ബാക്ക് ചെയ്യുന്നിട്ട് എന്താവും നമ്മൾ ഇത് കാണുന്ന ആൾക്കാർക്ക് ഇത്രയും ഡെപ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അറിയത്തില്ല ഇപ്പൊ ഓരോ ടീമിലും ഇപ്പം സഞ്ജു വായിയ്ക്ക് ഓരോ റോൾ ഉണ്ടാവും ഇന്ന പൊസിഷനിൽ കയറുമ്പം ഇങ്ങനെ കളിക്കണം അറ്റാക്ക് ചെയ്തായിരിക്കും കളിക്കേണ്ട അല്ലെങ്കിൽ ഡിഫെൻസ് മോഡായിരിക്കും ഈ ചില ചില സമയത്ത് ആ റോളിന് വേണ്ടി നമ്മൾ കളിക്കുമ്പോൾ നമ്മൾ നമ്മൾ നമുക്ക് സെൽഫിഷ് ആകാൻ പറ്റൂല അപ്പൊ ചില സമയത്ത് നമുക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് കളിക്കാൻ പറ്റൂല അപ്പം എഗി നമ്മൾ വരുമല്ലോ എന്താ കൺസിസ്റ്റൻസി ഒന്നും ഇല്ലല്ലോ ഇങ്ങനെയുള്ളൊരു ചോദ്യം കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എന്തായിരിക്കും അത് ആദ്യമൊക്കെ കേൾക്കുമ്പോൾ എന്താണ് ഒരു കൺസിസ്റ്റൻസി എന്ന് എന്ത് കൺസിസ്റ്റൻസി എന്ന് ആ ശരി വാക്കൊക്കെ വലിയ ഇംഗ്ലീഷ് വാക്കൊക്കെ തന്നെ കേൾക്കാനൊക്കെ നല്ല രസമാണ് പറയുമ്പോഴൊക്കെ വലിയ ഞാൻ എന്തോ വലിയ സംഭവം പറഞ്ഞു കൺസിസ്റ്റൻസി അല്ലല്ലോ സജ്ജു അപ്പൊ അതൊക്കെ നമുക്ക് പല രീതിയിൽ എടുക്കാം അപ്പൊ ഞാൻ തന്നെ എടുക്കുന്ന ഞാൻ ഒന്നും ഞാൻ തന്നെ ഒന്ന് ആലോചിക്കും നീ കൺസിസ്റ്റന്റ് അല്ലേ ഞാൻ തന്നെ ആലോചിക്കുന്നു ഈ കൺസിസ്റ്റൻ്റ് അല്ലേ അപ്പം ഞാൻ തന്നെ പറയുന്നു ഈ ടി ട്വന്റിയിൽ കൺസിസ്റ്റന്റ് ആവാൻ നോക്കിയാൽ നിന്റെ ടീം നിന്നെ പിടിച്ച് പുറത്താണോ ടി ട്വൻ്റി ഫോർമാറ്റില് കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞൊരു വാക്കേ ഇല്ല ആ നമ്മള് ആ ഫേസിൽ ഇരുപത് ഓവറ് കളിയാണുള്ളത് അപ്പം ഇരുപത് ഓവർ എന്ന് വച്ചാല് ഓരോ ഓവറ് മാച്ചിൻ്റെ അഞ്ച് ശതമാനമാണ് ആ ഓരോ ഓവറിൽ നിങ്ങൾ കൺസിസ്റ്റൻസിക്ക് നോക്കി സ്വന്തം കളിയെടുത്ത് സിംഗിളൊക്കെ എടുക്കാൻ നോക്കിയാൽ ആ ഫേസ് നിങ്ങൾ തോക്കും അങ്ങനെ ഒരു ഞാൻ കൺസിസ്റ്റൻ്റ് ആയെന്ന് നോക്കിയാൽ എൻ്റെ പ്ലെയർ വിചാരിക്കും എൻ്റെ ക്യാപ്റ്റൻ കൺസിസ്റ്റൻ്റ് ആണല്ലോ അപ്പം ഞാൻ എന്തുകൊണ്ടും ആയിക്കോടാ ആയിക്കൂടാ മനസ്സിലല്ലേ അപ്പോൾ അങ്ങനെ ചിന്തിക്കുന്ന ഒന്ന് രണ്ട് പേരും കാണും അപ്പോൾ ഈ മൂന്ന് പേര് കൺസിസ്റ്റൻ്റ് ആയാൽ പിന്നെ ടീമിൻ്റെ അവസ്ഥ നമുക്ക് മനസ്സിലാക്കാൻ നല്ലതാണ് അപ്പോൾ ഈ ക്രിക്കറ്റ് കളിക്കുന്ന ഒരു ടീം ഗെയിമാണ് അപ്പോൾ ടീം ഗെയിം ആകുമ്പോൾ നമ്മൾ നമ്മുടെ ബോഡി ലാംഗ്വേജ് ഉണ്ട് നമ്മുടെ ഇൻറ്റൻറ് ഉണ്ട് നമ്മുടെ ഇൻറ്റൻഷൻസ് ഭയങ്കര ക്ലിയറാവും അതെ ക്രിക്കറ്റ് അറിഞ്ഞിട്ട് ആൾക്കാർ ക്രിക്കറ്റ് കാണുമ്പോൾ ഈസി ആയിട്ട് മനസ്സിലാവും ഈ ആൾ കൺസിസ്റ്റൻസിക്ക് വേണ്ടി കളിക്കുകയാണ് ആ റോള് കറക്റ്റായിട്ട് ചെയ്യാൻ നോക്കുകയാണ് അപ്പോൾ നിങ്ങളുടെ ഏറ്റവും കൂടുതൽ വിലയിരുത്തുന്ന ആൾക്കാർ നിങ്ങളുടെ സ്വന്തം ടീംമേറ്റ്സ് ആണ് അതെ അതെ ആ ടീം നിങ്ങൾ ഏറ്റവും കൊടുക്കണ മെസ്സേജ് വാ സംസാരത്തിലൂടെയുള്ള ആക്ഷൻസിലൂടെയാണ് അപ്പോൾ ആക്ഷൻസ് നടക്കുന്ന ഗ്രൗണ്ടിൻ്റെ അകത്താണ് ആ ഗ്രൗണ്ടിൻ്റെ അകത്ത് നിങ്ങൾ ടീമിന് വേണ്ടി കറക്റ്റായിട്ട് ഇൻറ്റൻഷനായിട്ട് കളിക്കുന്നുണ്ടെങ്കിൽ അതൊരു ക്യാപ്റ്റൻ കൊടുക്കുന്ന ഏറ്റവും വലിയൊരു കമ്മ്യൂണിക്കേഷനാണ് ടീമിന് അപ്പോൾ ടീം ഭയങ്കരമായിട്ട് യുണൈറ്റാവും സഞ്ജു ഞങ്ങളുടെ ക്യാപ്റ്റൻ അങ്ങനെ കളിക്കുന്നുണ്ട് എന്തുകൊണ്ട് അങ്ങനെ കളിച്ചുകൂടാ ആ ഒരു മെസ്സേജ് ആണ് ഞാൻ പാസ് ചെയ്യാൻ നോക്കുന്നത് ഞാൻ ക്യാപ്റ്റനായി കഴിഞ്ഞിട്ട് ക്യാപ്റ്റൻ ക്യാപ്റ്റനാണേൽ മുമ്പേ ഞാൻ അങ്ങനെ തന്നെ തന്നെയായിരുന്നു ഞാനൊരു ടീം പ്ലെയർ ആണ് എനിക്ക് എൻ്റെ പേഴ്സണൽ മൈൽഡ് സ്റ്റോൺസിനെ കാട്ടിയും ടീമിനെ ജയിപ്പിക്കണമെന്നാണ് എപ്പോഴും ആഗ്രഹം എല്ലാവരും പല പല രീതിയിലുള്ള പ്ലേഴ്സാണ് എല്ലാവർക്കും ഞാൻ ഇപ്പോൾ സ്വന്തം പ്ലെയർ സ്വന്തം രണ്ണിന് വേണ്ടി കളിക്കുന്ന ആൾ തെറ്റെന്ന് ഞാൻ പറയുന്നില്ല ബ്രോ ആസ് എ ഡിഫറെ പേഴ്സൺ ഞാൻ ഡിഫറെൻ്റ് പേഴ്സൺ ആണ് എനിക്ക് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ അല്ലായിരിക്കും ബ്രോന് കിട്ടുന്നത് അതെ അതെ അപ്പം നമ്മൾ ഒരിക്കലും ആ അവൻ സെൽഫിഷാണ് സഞ്ജു സെൽഫിഷ് അല്ല അങ്ങനെയല്ല എനിക്ക് എൻ്റെതായിട്ടുള്ള ശരിയും തെറ്റും അറിയാം അപ്പോൾ അത് ഞാൻ ഭയങ്കര ക്ലാരിറ്റിയോടെയാണ് ഞാൻ എൻ്റെ കളി കാണുന്നത് ഞാൻ ക്രിക്കറ്റിനെ ഞാൻ തന്നെ ക്രിറ്റിസൈസ് ചെയ്യുന്നത് ഞാൻ തന്നെ പഠിക്കുന്നത് അപ്പോൾ എനിക്കറിയാം ആൾക്കാരിപ്പോൾ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാലും എനിക്കിപ്പോൾ മാച്ചിലിറങ്ങി ഫസ്റ്റ് ബോൾ സിക്സ് അടിക്കാൻ തോന്നുന്നു ഞാൻ അടിക്കും അടിക്കും അതിപ്പോൾ ഔട്ടായാലും നാട്ടുകാർ കൂവിയാലും വീട്ടിൽ വന്ന് എന്താ കിട്ടിയാലും എനിക്കൊരു കുഴപ്പമില്ല കാരണം ഈ ക്രിക്കറ്റ് എന്ന് പറയുന്ന സംഭവം ജീവിതം മുഴുവൻ നിൽക്കത്തില്ല ഇത് എനിക്ക് കുറച്ച് കുറച്ച് വർഷങ്ങളുടെ ഉള്ളൂ ആ സമയത്ത് ഞാൻ ആൾക്കാർക്ക് വേണ്ടി അല്ലെങ്കിൽ ആൾക്കാർ കൺസിസ്റ്റൻസി അങ്ങനെ അവർക്ക് വേണ്ടി കളിച്ചാൽ ഞാൻ എനിക്ക് വേണ്ടി കളിക്കണ്ടേ അപ്പോൾ ഞാൻ എനിക്ക് വേണ്ടിയാണ് കളിക്കണത് ക്രിക്കറ്റും ലൈഫും ക്രിക്കറ്റും എല്ലാം ഞാൻ ചെയ്യുന്നത് എനിക്ക് വേണ്ടിയാണ് അത് കഴിഞ്ഞിട്ടേ വേറെ ആൾക്കാരുള്ളൂ കാരണം അത് ഭയങ്കര ഓണസ്റ്റായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റാണ് ക്രിക്കറ്റ് ഞാൻ കളിക്കുന്നത് എനിക്ക് സ്വന്തം എൻ്റെ അച്ചീവ്മെൻറ്റിന് വേണ്ടിയാണ് ഞാൻ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് ഞാൻ നല്ല പാടുപ്പെട്ടിട്ടാണ് ഇവിടെ എത്തിയിട്ടുള്ളത് അപ്പോൾ എനിക്ക് സന്തോഷമായിട്ട് തോന്നിയ കാര്യങ്ങൾ എനിക്ക് ചെയ്യാനുള്ളൊരു സ്റ്റേജ് ദൈവം ഒരുക്കി തന്നിട്ടുണ്ട് ഞാൻ അത് സന്തോഷമായിട്ട് ചെയ്യാറുണ്ട് അടിപൊളി